ഹിന്ദുത്വ ഭീകരതയുടെ പിന്നാമ്പുറം എന്ന ഒരു ആശയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഇന്നലെ ഡോക്ടർ ഷർമ്മിള അവതരിപ്പിച്ച അവരുടെ പ്രഭാഷണത്തിൽ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത് ഉണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇന്ന് രാവിലെയും വിശ്വനാഥൻ ഡോക്ടറും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് ആളുകളോട് ആദരവ് പ്രകടിപ്പിക്കാനുണ്ട്. ജബ്ബാർ മാഷ് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മിക്കേണ്ടത് സ്വതന്ത്രലോകം 2012 ഇങ്ങനൊരു പരിപാടി, ഇങ്ങനെ വളരെ വിപുലമായ തരത്തിലുള്ള ഒരു സെമിനാർ കേരളത്തിൻ്റെ യുക്തിവാദ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ആലോചിക്കുന്നത് അദ്ദേഹമാണ്. ഇതിൻ്റെ പേരിൽ ഒരുപാട് തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ആരോപണങ്ങളും ഒക്കെ ജബ്ബാർ മാഷ്ക്ക് നേരിടേണ്ടി വന്നു. കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഒരു ജില്ലാ ഘടകമായി നിന്നിരുന്ന കാലത്ത് അവരുടെ സംഘടനാപരമായ രീതികളും ആശയപരമായ സമീപനങ്ങളിലും ചില തരത്തിലുള്ള പോരായ്മകൾ കണ്ടതിനാൽ ഈ വിവരങ്ങൾ കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഒരു സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച് തന്നെ അവരോട് നേരിട്ട് പറയുകയും പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നൂതനമായ രീതികൾ അവലംബിക്കണമെന്നും പുതിയ പ്രഭാഷകരെ കൊണ്ടുവരണമെന്നും ഒക്കെയുള്ള ആശയം ജബ്ബാർ മാഷ് മുന്നോട്ട് വെച്ചു. പക്ഷേ അതിനൊന്നും വേണ്ട രീതിയിൽ സ്വീകരിക്കാനോ വേണ്ട രീതിയിൽ പരിഗണിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മലപ്പുറം ജില്ലയിൽ നമ്മൾ ഈ ഒരു പരിപാടി ആലോചിക്കുന്നത്. അതിനെ തുടർന്ന് ആണ് നമുക്ക് സ്വതന്ത്രമായി യുക്തിവാദി സംഘം എന്ന പേരിൽ ഒരു സംഘടനയായിട്ട് തന്നെ മാറേണ്ടി വരികയൊക്കെ സാഹചര്യമുണ്ടായത്. എന്നാൽ അതുമാത്രമല്ല, ജബ്ബാർ മാഷ് നേരിടുന്നത് ഒരു ഡബിൾ അപ്പാർത്തിഡാണ്. അതായത് ഒരേ സമയം യുക്തിവാദികളായിട്ടുള്ള ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിവേചനങ്ങളും കുറ്റപ്പെടുത്തലുകളും നേരിടുമ്പോൾ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന, അദ്ദേഹം വളർന്നു വന്ന ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായി. അത്തരം ആരോപണങ്ങൾ വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ഈ സമീപകാലത്തുണ്ടായ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ഫോട്ടോ ജബ്ബാർ മാഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതായത് ജബ്ബാർ മാഷ് ഇസ്ലാമിക നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു സീരീസ് അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ബ്ലോഗിൽ നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വാളിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടായിരുന്നു. ഈ സമയത്താണ് ഇവിടെ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഉത്തരേന്ത്യയിൽ ലവ് ജിഹാദിൻ്റെ പേരിൽ 50 വയസ്സ് കഴിഞ്ഞ ഒരാളെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും അയാളെ അടിച്ചു കൊല്ലുകയും പകുതി മരിച്ച ആ ശരീരത്തെ തീ കൊളുത്തി അയാളെ പൂർണ്ണമായും കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഭീകരമായൊരു സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നതിൻ്റെ, അല്ലെങ്കിൽ ഈ സംഭവം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ജബ്ബാർ മാഷ് ഈ വിഷയം പോസ്റ്റ് ചെയ്യുന്നത്, ഇസ്ലാമിലെ നരകം എന്ന വിഷയത്തിൽ. അപ്പോൾ അതിലൊരു തീയുടെ ചിത്രവും ഒക്കെ ആയിട്ടാണ് ഈ പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ ഇത് വിശദീകരിക്കാൻ കാരണം, ജബ്ബാർ മാഷ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം കടുത്ത രോഗബാധിതനായിട്ട് കിടപ്പിലാണ്. ഇന്നലെയൊക്കെ നമ്മുടെ പരിപാടിക്ക് വന്നിരുന്നു. അപ്പോൾ ഒരുപക്ഷെ മാഷ്ക്ക് പറയേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത് മാത്രം. അപ്പോഴാണ് അദ്ദേഹം ഈ വിഷയം പോസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇതിനെ പല ആളുകളും, ഒരുപക്ഷെ നമ്മുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന പല ചെറുപ്പക്കാരും പല സുഹൃത്തുക്കളും തെറ്റിദ്ധരിക്കുകയും വളരെ മോശമായ രീതിയിൽ മാഷെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. ഫേസ്ബുക്കിൽ വളരെ വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിച്ചു. അങ്ങനെയാണ് മാഷ് പറഞ്ഞത്, ഇക്കണ്ട കാലം ഇത്രയൊക്കെ ഇസ്ലാമിക വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുകയും വലിയ തരത്തിൽ കേരളീയ സമൂഹത്തെ സംവാദാത്മകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റിയെടുക്കുകയൊക്കെ ചെയ്ത എനിക്കിതാണ് ഗതിയെങ്കിൽ ഞാൻ ഈ പണിയൊക്കെ നിർത്തിയിട്ട് നാട്ടിൽ വീട്ടിലെ തൊടിയിൽ 4 വാഴയോ കപ്പയോ നടുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അതിനെപ്പോലും പരിഹസിക്കുകയുണ്ടായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ഉന്നയിക്കുന്നൊരു വിഷയത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ കഴിയാത്ത ആളുകൾ ഒന്നുകിൽ നമ്മളെ പരിഹസിക്കും അല്ലെങ്കിൽ നമ്മളെ വെട്ടിക്കൊല്ലും. അതാണ് ഫാറൂഖിനും
ചേകനൂർ മൗലവിക്കും ഒക്കെ സംഭവിച്ചത്. അതുതന്നെയാണ് നരേന്ദ്ര ദബോൽക്കറിനും ഗോവിന്ദ് ഭൻസാരയ്ക്കും എം എം കൽബുർക്കും അവസാനം ഗൗരി ലങ്കേഷിനും ഒക്കെ സംഭവിച്ചത്. അതുതന്നെയാണ് പത്തിലധികം വരുന്ന ബ്ലോഗർമാർക്ക് ബംഗ്ലാദേശിൽ സംഭവിച്ചത്. അതുതന്നെയാണ് തിയോ വാൻഗോഗിന് സംഭവിച്ചത്. അങ്ങനെ ലോകത്തെമ്പാടുമുള്ള ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ വെർബൽ ആക്രമണങ്ങളും ഒരു പ്രശ്നം തന്നെയാണ്. വാക്കുകൾ കൊണ്ട് ആക്രമണങ്ങളും വലിയ തരത്തിൽ നമുക്ക് മാനസികാഘാതം ഉണ്ടാക്കും. അതും കത്തികൊണ്ട് മുറിവേൽപ്പിക്കുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് അത്തരം ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെന്ന നിലയ്ക്കും ഈ മലപ്പുറം ജില്ലയിലെ മാത്രമല്ല കേരളത്തിൻ്റെ മലയാളികൾ ഉള്ളിടത്തൊക്കെ നിരന്തരമായി ഈ സ്വതന്ത്ര ചിന്തയുടെ ആശയം പ്രചരിപ്പിക്കാൻ മുതിർന്ന ഒരു മനുഷ്യനോട് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അറിയുന്നവർ തന്നെ ഇങ്ങനെ പ്രതികരിച്ചതിലുള്ള പ്രതിഷേധം കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് പറക്കിൽ എന്നാണ്. വളരെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മുഴുവൻ ഒരു പുഞ്ചിരി ആ ചിരി കൊണ്ട് നേരിട്ട് നമ്മുടെയൊക്കെ എന്താ പറയുക ഒരു വികാരമായി നിൽക്കുന്ന മുഹമ്മദ് പറക്കലിനെയും ഒക്കെ ഈ സമയത്ത് ഞാൻ അവരോടൊക്കെ എനിക്ക് അവസരം തന്നതിന്, ഇത്ര വലിയൊരു സദസ്സിലൊക്കെ സംസാരിക്കാൻ അവസരം തന്നതിന് അവരോട് നന്ദി പറയുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. ഇന്നലെ ഷർമിള മാഡം ഹിന്ദുവിനെക്കുറിച്ചും അവരുടെ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ ഹിന്ദു എന്നുള്ള വാക്ക്, അതായത് ഹിന്ദുത്വ തീവ്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ പദം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ല എന്ന് മനസ്സിലാവും. കാരണം ഹിന്ദു എന്ന പദത്തെ ഒരു മതമായോ ഒരു സാംസ്കാരിക സൂചകമായോ വിശ്വാസത്തിൻ്റെ ഒരു മേൽവിലാസമായോ ഒക്കെ സൂചിപ്പിക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം മറ്റൊരു തരത്തിൽ അടയാളപ്പെടുത്തിപ്പെട്ട ഒരു വാക്കാണത്. എപ്പോഴാണ് ഇതിങ്ങനെ മതമായി മാറുന്നത് എന്നുള്ളതൊരു പ്രശ്നമാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന് വളരെ വ്യക്തമായ ഒരു ചിട്ട ഉണ്ട്, ഒരു കൃത്യമായ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. എത്രമാത്രം ചിന്ന ഭിന്നമായി പോയാലും നൂറുകണക്കിന് അവാന്തര വിഭാഗങ്ങൾ ഇസ്ലാമിനകത്തുണ്ട് എങ്കിലും ഇസ്ലാം എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രാമാണിക ഗ്രന്ഥമുണ്ട്, ഹദീസുകളുണ്ട്, തഫ്സീറുകളുണ്ട്, ചരിത്രപരമായ കുറേ ചരിത്ര പുരുഷന്മാരുണ്ട്. ഇവർ മുന്നോട്ട് വെച്ച അവർ നയിക്കുന്ന ചില പ്രസ്ഥാനങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഗാസയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നത്തിന് ഇവിടുത്തെ സുന്നിയും മുജാഹിദും ജമായത്തെ ഇസ്ലാമിയും തബ്ലീഖും അങ്ങനെ അഹമ്മദീയർ വരെ ഒരേ സ്വരത്തിൽ പ്രതിഷേധം ഏർപ്പെടുത്തും. കാരണം ഇസ്ലാം എന്ന് പറയുന്നൊരു ബ്രോഡർ പേഴ്സ്പെക്റ്റീവ്, ഒരു വിശാലമായ പരിപ്രേക്ഷ്യം, ഇതിൽ ഉൾക്കൊള്ളുന്നവരാണ് അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ. ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ, ജാക്കോബൈറ്റുകളും കാത്തലിക്കുകളും സുറിയാനികളും അങ്ങനെ പലതരത്തിലുള്ള അവാന്തര വിഭാഗങ്ങൾ അവർക്കിടയിലും ഒക്കെ ഉണ്ടെങ്കിലും ക്രിസ്ത്യാനി എന്ന പൊതു സംജ്ഞയിൽ ഉൾപ്പെടുന്നവരാണ് ഈ അവാന്തര വിഭാഗങ്ങളൊക്കെ. എന്നാൽ ഹിന്ദു എന്ന് സൂചിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കാണാനാവില്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ കാര്യങ്ങൾ ഒരു പ്രത്യേകമായ ഒരു ഒരു വൃത്തത്തിനകത്തേക്ക് ഒതുക്കാൻ കഴിയുന്ന ഒരു ആശയം ഹിന്ദു എന്നുള്ളതാണ്. ഈ ഭൗമസൂചികയെ പറ്റി ആണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. എന്താണ് ഹിന്ദു എന്നുള്ള വാക്കിൻ്റെ ഒരു അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം. അതായത് ഇൻഡസ് നദിയെ പേർഷ്യക്കാർ വിളിച്ചതാണ്, അല്ലെങ്കിൽ പേർഷ്യൻ വാക്കിൽ അവർ സൂചിപ്പിച്ചതാണ് ഈ ഹിന്ദു എന്ന്. അത് അവരുടെ പേർഷ്യൻ ഭാഷയിൽ എന്താണ് ഹ എന്ന ശബ്ദം ആണ് ഈക്ക് പകരം സിന്ധു നദിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. സിന്ധുവിനെ സ എന്നുള്ളതിന് പകരം ഹ എന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ നദിയുടെ തീരത്ത് നദിയുടെ ഓരങ്ങളിലായി താമസിക്കുന്നവരെ നദിക്കപ്പുറത്തുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ചൊരു പദമായിട്ടാണ് ഇതുള്ളത്. 5 നദികളാണ് ഈ ഇൻഡസ് നദിയുടെ ഭാഗമായിട്ടുള്ളത്. ഇതിൽ 2 സംസ്കാരങ്ങളാണ് ഉണ്ടായിരുന്നത്, മോഹൻജദാരോയും ഹാരപ്പയും. ഈ 2 സംസ്കാരങ്ങളെയും 2 സംസ്കാരങ്ങളിലും ജീവിച്ചിരുന്ന 2 സെറ്റിൽമെൻറ്റുകളിൽ താമസിച്ചിരുന്ന ആളുകളെ ആയിരിക്കണം ഒരു പക്ഷേ ആദ്യം ഹൈന്ദവർ എന്ന് വിളിച്ചിരുന്നത്. പക്ഷേ അവരല്ല ഇന്നത്തെ ഹൈന്ദവർ. അവരെ ഒരിക്കലും നമുക്ക് ഇന്നത്തെ ഹൈന്ദവരായിട്ട് കാണാൻ കഴിയുകയില്ല. ഈ ഹിന്ദു എന്നുള്ള വാക്കിൻ്റെ ഒരു ഉത്ഭവത്തിനെ കുറിച്ച് അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടി കാണാൻ കഴിയും. ഹിന്ദുക്കുഷ് എന്ന ഒരു പർവ്വത മേഖല
കൂടിയുണ്ട്. ഈ പർവ്വത മേഖല കടന്ന് ഇപ്പുറമെത്തിയവരെ ആയിരിക്കുമോ ആ പർവ്വത മേഖല ഹിന്ദുക്കുഷ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥമായിട്ട് കാണുന്നത് ഹിന്ദുക്കളെ കൊല്ലുന്ന സ്ഥലം എന്നുള്ളതാണ്. അതിനൊരു കാരണം പറയുന്നത് ഈ ഹിന്ദുക്കുഷ് പർവ്വത നിരകൾക്കപ്പുറത്തേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോയി പോയിരുന്ന ആളുകളെ, അതായത് സിന്ധു നദീതടത്തിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയിരുന്ന ആളുകളെ ഈ മലനിരകളിൽ വെച്ച് അവർ ക്രൂരമായ ആക്രമണങ്ങൾക്കും ഒരു പക്ഷേ മാറിയ കാലാവസ്ഥയിലും അതിജീവിക്കാൻ കഴിയാതെ മരിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് ആയിരിക്കും ഒരു പക്ഷേ ഹിന്ദുക്കുഷ് എന്നുള്ള വാക്കുണ്ട്. ഹിന്ദു ദ പ്ലേസ് വേർ ഹിന്ദുസ് ആർ ബീങ് കിൽഡ് എന്ന വാക്ക് എന്ന അർത്ഥത്തിലാണ് ഹിന്ദുക്കുഷ് കാണുന്നത്. മറ്റൊരു ഒരു കാര്യം കൂടി ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഈ കാണുന്നത് അമുദാര്യ എന്നൊരു ഒന്നൊരു നദിയാണ്. ഈ നദി ഹിന്ദുക്കുഷ് മലനിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയാണ്. ഈ നദിയുടെ ഒരു പ്രത്യേകത, ഈ നദി പേർഷ്യൻ ഭാഷയിൽ ദാര്യ എന്ന് പറയുന്ന വാക്കിനർത്ഥം നദി എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ആര്യന്മാർ എന്ന് പറയുന്ന ആളുകളെ ആ പദത്തിൻ്റെ ഒരു ഉത്ഭവം നദിയുമായി ചേർന്നതാണ്. നദി കടന്നു വന്നവരെന്നോ നദീ തടങ്ങളിൽ ജീവിച്ചിരുന്നവരെന്നോ അർത്ഥത്തിലായിരിക്കണം ഒരു പക്ഷേ ദാര്യന്മാർ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ടാവുക. അത് ലോപിച്ചായിരിക്കണം ആര്യൻ എന്ന വാക്കുണ്ടായിട്ടുണ്ടാവുക. അതിന് ശ്രേഷ്ഠത എന്നും മികച്ചത് എന്നും അങ്ങനെയുള്ള വംശീയമായ കുലീനത്വമുള്ളതും എന്നുള്ള പദങ്ങൾ പിന്നീട് ആരോപിക്കപ്പെട്ടതാണ്. ആ പ്രാഥമിക അർത്ഥത്തിൽ ദാര്യൻ എന്ന് പറഞ്ഞാൽ ദാര്യർ എന്നൊക്കെ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവുക. നദീതടങ്ങളിൽ താമസിക്കുന്നവർ, നദികളിൽ നദിയുടെ ഓരങ്ങളിൽ താമസിക്കുന്നവർ, നദി കടന്നു വന്നവരെന്നോ ഒക്കെ ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു വാക്കുകൂടി ഈ ഹിന്ദുക്കൾക്ക് ഇന്നത്തെ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന കാരണം ആര്യൻ മതത്തിനെ കുറിച്ച് വലിയ തരത്തിലുള്ള പ്രസ്താവനകൾ വിചാരധാരയിലും ഒക്കെ കാണാൻ കഴിയും. കാരണം ആര്യന്മാരെ വളരെ ശ്രേഷ്ഠന്മാരെന്നും മറ്റുള്ളവരെ മ്ലേച്ഛന്മാരുമെന്നും വിളിക്കുന്നു എന്നുള്ള കൃത്യമായിട്ട് ഗോൾവാൾക്കർ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ദാര്യൻ എന്നുള്ള വാക്കിൽ നിന്ന് ആയിരിക്കണം നദിയുമായി ബന്ധപ്പെട്ടത്. ജീവിത സംസ്കാരങ്ങൾ, മനുഷ്യ സംസ്കാരങ്ങൾ ഉണ്ടായി വരുന്ന സ്ഥലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ദാര്യൻ അങ്ങനെ ആ പദം ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതല്ലാതെ വേറെ സൂചനകൾ കാണുന്നില്ല. പിന്നീട് മറ്റുള്ള ആളുകൾ, മറ്റ് ദേശങ്ങളിലുള്ള ആളുകളും ഈ പദം ഏറ്റെടുത്തിരിക്കാനാണ് സാധ്യത. അതാണ് ഭൗമസൂചികയുമായി ബന്ധപ്പെട്ട് ഹിന്ദു എന്ന വാക്കിനെ നമുക്ക് ഒന്ന് ആലോചിച്ചാൽ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സൂചിപ്പിക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഹിന്ദു എന്നുള്ള വാക്കിനെ നമ്മൾ സാംസ്കാരികമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ എടുത്താൽ, അങ്ങനെ ഒരു അർത്ഥത്തിൽ എടുത്താൽ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഹിന്ദുവിനെ ഒരു സാംസ്കാരിക പദമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ സാംസ്കാരിക പദമായിട്ട് എടുക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എവിടെയെങ്കിലും ഇന്ത്യയിലെ എവിടെയെങ്കിലും ഒരു പക്ഷേ ഒരു സംസ്ഥാനത്ത് പോലും എല്ലാ സ്ഥലത്തുള്ള ആളുകൾക്ക് ഒരേപോലുള്ള വസ്ത്രധാരണമായിരുന്നില്ല ഉണ്ടായിരുന്നത്. വസ്ത്രം, ഭക്ഷണം, ഭാഷ, വിശ്വാസങ്ങൾ, കലാസാഹിത്യം എന്നുള്ളതിനെ നമ്മൾ സംസ്കാരത്തിൻ്റെ സൂചകങ്ങൾ, സംസ്കാരത്തിൻ്റെ മെയിൻ സ്റ്റേയ്സ് ആയിട്ട്, നെടുംതൂണുകളായിട്ടൊക്കെ എടുക്കാം. അങ്ങനെ എടുത്താൽ ആദ്യത്തെ ഒരു ഘടകം എന്ന നിലയ്ക്ക് വസ്ത്രത്തെ നമ്മൾ പരിഗണിച്ചാൽ നിങ്ങൾക്ക് ഇത്തരം വസ്ത്രത്തിൽ സമാനതകൾ എവിടെയും കാണാൻ കഴിയില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഹിന്ദു എന്നുള്ള വാക്ക് നമുക്ക് അപ്പം തന്നെ തള്ളിക്കളയാം. ഹിന്ദുവിനെ ഏതെങ്കിലും ഒരു ആ അർത്ഥത്തിൽ പോലും നമുക്ക് ഇണക്കാൻ കഴിയില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നോക്കൂ. ഇന്ത്യയിൽ നമ്മൾ ഇന്ന് കാണുന്ന, ഇന്നത്തെ നമ്മൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഭൂമിശാസ്ത്രപരമായിട്ടല്ല, പൊളിറ്റിക്കലി ഡിലിമിറ്റേറ്റഡ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി രാഷ്ട്രീയമായ അതിർത്തി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഈ സ്ഥലത്ത് ഒരു സ്ഥലത്തും ഭക്ഷണം തുല്യ ഏകദാനമായ രൂപത്തിലല്ല. നമ്മൾ ഈ പറയുന്ന സ്ഥലത്ത് തന്നെ, ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ഏരിയയിൽ തന്നെ ആടിൻ്റെ മാംസം കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട്, പട്ടിയുടെ മാംസം കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട്, പാമ്പിനെ തിന്നുന്നവരും തിന്നാത്തവരുമുണ്ട്, പോത്തിനെ തിന്നുന്നവരും തിന്നാത്തവരുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണ വൈവിധ്യങ്ങളുണ്ട്, ഭക്ഷണ രീതികളിൽ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ആരെയും ഹിന്ദു എന്ന് ഒറ്റയടിക്ക് വിളിക്കാനാവില്ല. ഭാഷയുടെ കാര്യത്തിൽ ഞാൻ പറയണ്ടല്ലോ, ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക്, കേരളത്തിലെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം ഭാഷയുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് ഒരാളെ ഹിന്ദു എന്ന് വിളിക്കാൻ പറ്റുക. തിരുവനന്തപുരത്ത് ഒരു കുട്ടിയെ വിളിക്കുന്നത് അപ്പി എന്നാണ്. എന്തൊരു അപ്പി എന്നൊക്കെ ചോദിച്ചാൽ തിരുവനന്തപുരത്തെ കുട്ടിയാണെങ്കിൽ ഓടി വരും. മലപ്പുറം ജില്ലയിൽ ചോദിച്ച് എന്താണ് അപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി അപ്പിയെ കാണിച്ചു തരും. അത്രമാത്രം വൈവിധ്യമുണ്ട് നമ്മുടെ ഭാഷയുടെ കാര്യത്തിൽ. ഇത് മലയാളത്തിൻ്റെ കാര്യമാണ്. മറ്റ് ഭാഷകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം വൈവിധ്യമാണ്. ഈ പറഞ്ഞ വൈജാത്യങ്ങളെയും വിഭിന്നതകളെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. വിശ്വാസങ്ങളുടെ കാര്യം ഇതും വൈവിധ്യമുള്ളതാണ്. ഞാൻ അതൊന്നും നിങ്ങൾക്ക് ഉദാഹരിച്ച് തരേണ്ടതില്ല. ഒരുപാട് വളരെ വൈവിധ്യമുള്ള വിശ്വാസങ്ങൾ, രീതികൾ, ആചാരങ്ങളൊക്കെ നമുക്കുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളുടെ കാര്യത്തിലും വിശ്വാസങ്ങളുടെ കാര്യത്തിലും നമുക്ക് ഒരിക്കലും, ഇനി ഈ ഹിന്ദു എന്ന് പറയുന്നതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിശ്വാസങ്ങളുടെ കാര്യത്തിൽ തന്നെ എടുത്തറിയാം. നമുക്കിവിടെ ഗുരുവായൂർ ഏകാശി ഉണ്ട്. കേരളത്തിലെ ഈ പറഞ്ഞ തൃശ്ശൂർ ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും കുറച്ച് ഭാഗം വിട്ടു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ തന്നെ ഗുരുവായൂർ ഏകാശി ഇല്ല. ഏകാദശിയുമായി ബന്ധപ്പെട്ടതാണ് ദ്വാദശി പണം പിരിക്കൽ. അതായത്
പിന്നെ കുറച്ച് നമ്പൂതിരി കുടുംബങ്ങൾ, മൂന്ന് നമ്പൂതിരി കുടുംബങ്ങൾ, അഗ്നിഹോത്രികൾ എന്നാണ് അവർ വിളിക്കപ്പെടുന്നത്. ഈ എടപ്പാളും മേഴത്തൂരും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലുള്ള അഗ്നിഹോത്രികൾക്ക് ഈ ദ്വാദശിയുടെ അന്ന്, അതായത് ഏകാദശി കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസം, ഇവർ മൂന്ന് പേരും കൂടി തുണി വിരിച്ച് അവിടെ ഇരിക്കും. പിച്ചെടുക്കലാണ്, ബെഗിങ്, പച്ച മലയാളത്തിൽ അതാണ്. പക്ഷെ അത് ഗ്ലോറിഫൈഡ് ആണ്. അതായത് ഈ പുണൂലിട്ട ആൾ പിച്ചെടുക്കുമ്പോൾ അതിനെ അവർ കുറച്ചുകൂടി നന്നാക്കി പറയും, ഭിക്ഷ എന്ന് പറയും. പിച്ച അതാണ് റൈറ്റ്, പിച്ചെടുപ്പാണ്. ഈ അമ്പലത്തിലൊരു പ്രത്യേക സ്ഥലത്ത് തുണി വിരിച്ച് ഇരിക്കുന്നു. ദ്വാദശി തൊഴാൻ വരുന്ന ആൾ, ഏകാദശി കഴിഞ്ഞിട്ട് പുലർച്ചെ തൊഴാൻ വരുന്ന ആളുകൾ, ഈ ഇരിക്കുന്ന മൂന്ന് ബ്രാഹ്മണർക്ക്, നമ്പൂതിരിമാർക്ക് പണം കൊടുക്കും. ഈ പണം അവർ ഒരു ഉളുപ്പൂലാണ്, അങ്ങനെ അതും കൂടി ഇടയ്ക്ക് കൂട്ടിച്ചേർക്കാം. അങ്ങനെ വാങ്ങിയിട്ട് ഈ പണം നാലായിട്ട് ഭാഗിക്കും. ഈ ഭാഗിച്ചതിൽ ഒരു ഭാഗം ഗുരുവായൂരപ്പനും, നോക്കണം കേട്ടോ, ഇൻവെർട്ടർ കോമ, ഗുരുവായൂരപ്പനും, ബാക്കി മൂന്ന് ഭാഗം ഈ പറഞ്ഞ മൂന്ന് നമ്പൂതിരി കുടുംബങ്ങൾക്കുമാണ്. സത്യത്തിൽ നാലും അവർക്ക് തന്നെയാണ്. ആരാണ് അവിടെ പൂജയ്ക്കുകയും ഈ അമ്പലത്തെയൊക്കെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത്? അവർ തന്നെ. അപ്പോൾ അവർക്കാണ്. അപ്പോൾ ഈ പേരും പറഞ്ഞ് പൈസ പിരിക്കുന്ന പരിപാടിയുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രദേശത്തല്ലാതെ വേറെ എവിടെയും കാണാൻ കഴിയില്ല. ഗുരുവായൂർ പുതിയൊരു സംഭവം കൂടി കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ കണ്ട, അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് എനിക്ക് കിട്ടിയില്ല, ഇതിലുണ്ടായിരുന്ന എനിക്ക് കോപ്പി ചെയ്യാൻ പറ്റിയില്ല. അതായത് ഈ എന്തോ ഒരു പ്രശ്നം വെപ്പ് കഴിഞ്ഞതിന് ശേഷം, ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വെക്കുമല്ലോ, അതായത് ഭഗവാന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഭഗവാന് നേരിട്ട് പറയാനൊന്നറിയില്ല, ഭഗവാന് പ്രശ്നമുണ്ടോ നമ്മൾ അങ്ങോട്ട് തീരുമാനിച്ചിട്ട് ഭഗവാന്റെ പ്രശ്നങ്ങൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് വേറെ ആൾക്കാരെ ഏർപ്പിക്കുകയാണ്. അവർ വന്നത് ഡയഗ്നോസ് ചെയ്തിട്ട് ഭഗവാന് വയറിളക്കമാണ്, ഭഗവാന് തലവേദനയാണ്, ഭഗവാന് പി എഫ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രശ്നങ്ങളൊക്കെ ഇവർ പറഞ്ഞു തരും. എന്നിട്ട് നമ്മളതിന് പരിഹാരം ചെയ്യണം, പ്രത്യേകമായി ലോൺ അപേക്ഷിക്കുക, മരുന്ന് നിർദ്ദേശിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാന് വേണ്ടി ഇവർ ചെയ്യും. ഈ ചെയ്യുന്നൊരു പരിപാടി ഇപ്രാവശ്യം ഉണ്ടായി. 40 ബ്രാഹ്മണരെ കാൽ കഴുകി ചൂട്ട് എന്നാണ് പരിപാടി. 40 ബ്രാഹ്മണർക്ക് ഗുരുവായൂർ നടത്തിയിട്ട് പരിപാടിയാണ്. 40 ബ്രാഹ്മണരെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 40 ബ്രാഹ്മണർക്ക് കാൽ കഴുകി ചൂട്ട്, അതാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ ഓർമ്മയിൽ വെക്കണം, നമ്മൾ വരാനിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് വളരെ കൂട്ടിച്ചേർത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാവും. എങ്ങനെയാണ് നമ്മുടെ സമൂഹം ഈ പറഞ്ഞ ഹിന്ദു എന്ന ഒരു പരിപ്രക്ഷത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനയാണത്. അപ്പം ഇതൊന്നും കേരളത്തിലെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ ഇല്ല. ഇപ്പം തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ചിറപ്പാണ്, ചിറപ്പ് എന്നാണ് അവർ പറയുക, ഉത്സവത്തിന് വേലയ്ക്ക് അങ്ങനെ തന്നെ പ്രത്യേകമായ ആഘോഷം ചിറപ്പാണ്, അതിവിടെ ഇല്ല. പൊങ്കാല, ഈ സാധനം വടക്കേ മലബാറിലൊന്നും പൊങ്കാലയില്ല, അങ്ങനെ ഒരു സാധനമില്ല. അപ്പം ഇതൊക്കെ ഇവർ ഹിന്ദുമതത്തിൻ്റെ ഒരു എന്താണ് ഒരു ഒരു ബ്രോഡർ പേഴ്സ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയൊന്നും ഒരു വിശാലമർത്ഥമില്ല. ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ദീപാവലിയും ഹോളിയും ഒന്നുമില്ല, നമുക്കില്ല. ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തതാണ്. വിഘ്നേശ്വര ചതുർത്ഥി തുടങ്ങിയ സാധനങ്ങളൊക്കെ അടുത്ത കാലത്ത് ഇറക്കുമതി ചെയ്തതാണ്. വിഘ്നേശ്വര ചതുർത്ഥിയൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നിട്ടില്ല. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, ഒരു 20 വർഷം മുമ്പ് എടപ്പാൾ പരിസരത്ത്, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, എടപ്പാൾ പരിസരത്ത് ഈ ഗുജറാത്തി ബ്രാഹ്മിൻസ്, ഗുജറാത്തി ഗോൾഡ് സ്മിത്തുകൾ, അവർ ബ്രാഹ്മിൺ ആണോന്ന് എനിക്കറിയില്ല, ഈ ഗോൾഡ് സ്മിത്തുകൾ, അവർ പല ആൾക്കാരും ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട പരിപാടി പഴയ സ്വർണം ഉരുക്കി അതിനെ സംസ്കരിച്ചിട്ട് പുതുതാക്കി കൊടുക്കുക, ഇതാണ് അവരുടെ പരിപാടി. പലപ്പോഴും ഇവർ ചെറിയ മുറികളിലും കൂട്ടായിട്ടും കുടുംബങ്ങളായിട്ടൊക്കെ വന്ന് താമസിക്കും. അപ്പോൾ അവർക്ക് നാട്ടിൽ പോകാനൊന്നും കഴിയില്ല. അപ്പോൾ അവർ അവരുടെ ചില ആഘോഷങ്ങൾ ഇവിടെ നടപ്പിലാക്കി. അതിലൊന്നാണ് ഈ വിഘ്നേശ്വര പൂജ. എടപ്പാൾ കുറ്റിപ്പുറത്തൊക്കെ എനിക്കറിയാം ഇതൊക്കെ ആഘോഷിച്ച് തുടങ്ങിയത്. 20 കൊല്ലത്തിന് മുമ്പാണ് ഈ സാധനം ആരംഭിച്ചത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഇപ്പോഴത്തെ ഒരു വലിയ ആഘോഷമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം നമുക്കിത് എന്ന് വന്ന് അവർ പറയുന്നത് എത്രയോ കാലം മുമ്പ് നമ്മൾ തുടങ്ങിയതാണെന്ന് അവർ പറയും. അങ്ങനെയൊന്നും തുടങ്ങിയിട്ടില്ല, ഇപ്പം അടുത്ത കാലത്താണ്, ഈ സമീപകാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണിത്. അപ്പോൾ പതുക്കെ പതുക്കെ, ശ്രീകൃഷ്ണ ജയന്തിക്കും അത്ര വലിയ ചരിത്രമൊന്നും ഇല്ല. പുതിയ പുതിയ കുറേ സാധനങ്ങൾ വരുന്നു, രക്ഷാബന്ധൻ, ഹോളി. ഹോളി ഇപ്പോൾ അതുപോലെ തന്നെയാണ്, ഈ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ അവരുടെ ആചാരങ്ങൾ നമ്മളിവിടെ ഇതിനിടയ്ക്ക് നടപ്പിലാക്കി, അല്ലെങ്കിൽ അവർ ആചരിച്ചു. അവർ നമ്മളെ നമ്മളിപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല. ഈ മലപ്പുറത്തുകാർക്ക് എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയത്? മലപ്പുറത്തുകാർ ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങുന്നത് ഈ കലക്ട്രേറ്റും ഇവിടെ സ്കൂളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. കാരണം എന്താണ്, ഈ തിരുവിതാംകൂർ ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ധാരാളം സർക്കാർ ജോലിക്കാരായിട്ട് ഇവിടെ വന്നത്, കോട്ടയം ഇടുക്കിയൊക്കെ ഭാഗത്തുള്ള ആൾക്കാർ. അവർ ധാരാളം ക്രിസ്ത്യാനി ഉള്ള താമസിച്ചു എൻ ജി ഒ ക്വാർട്ടേഴ്സിൽ, ഈ മുണ്ടുപറമ്പിൽ എൻ ജി ഒ ക്വാർട്ടേഴ്സിലൊക്കെ അവർ താമസിച്ചു. അവർ ക്രിസ്മസ് ആയാലും അവർ ആഘോഷിക്കും, അവർക്കിവിടെ പള്ളിയുണ്ടായി. അങ്ങനെയാണ് മലപ്പുറത്തുകാർ ക്രിസ്മസ് കാണുന്നത്. ഇപ്പം നമ്മളും ക്രിസ്മസ് ആഘോഷിക്കുന്നു, എല്ലാവരുടെ വീട്ടിലൊരു സ്റ്റാറൊക്കെ തൂക്കും, ബിക്കോസ് അങ്ങനെ ആയി. അതുപോലെ അത്രമാത്രമേ ഇതിന് സാങ്കത്യമുള്ളൂ ഇവിടുത്തെ നമ്മൾ ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന ജനവിഭാഗങ്ങൾക്കുള്ള ഇത്തരം ആഘോഷങ്ങൾക്ക്. കല, സാഹിത്യം,
ഇതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഏകദാനതകൾ നമുക്കുണ്ടോ? കലേശാബ്ദ സംസ്കാരത്തിൻ്റെ ഭാഗമാണെങ്കിലും അതൊന്നും ഇനി ഹിന്ദുവിൻ്റെ സംസ്കാരമെന്നോ ഹിന്ദുവിൻ്റെ കലയെന്നോ ഹിന്ദുവിൻ്റെ സാഹിത്യമെന്നോ പറയാനില്ല. നമുക്ക് നമ്മുടെ രാമായണമുണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ രാമായണമുണ്ട്, നമുക്ക് പലതരത്തിലുള്ള അതുപോലെയുള്ള ഈ പറഞ്ഞ മുഖ്യധാര സാഹിത്യങ്ങളുടെ ഒക്കെ ഒരു വേർഷൻ നമുക്കുണ്ട്. ഇതൊന്നും ഇപ്പോൾ 301 രാമായണാസ് എന്ന് 300 രാമായണാസ് എന്ന് പറയുന്ന എ.കെ. രാമാനുജൻ്റെ പുസ്തകം തന്നെ 2008 നിരോധിക്കപ്പെട്ട പുസ്തകം, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ BA ചരിത്ര വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന പുസ്തകം നിരോധിക്കപ്പെട്ടത് ഇത്തരമൊരു ഏകദാനത സൃഷ്ടിക്കുന്നതിന്, ഒരു മോണോലിത്തിക് ആയിട്ടുള്ള ഏകശിലാമാനമുള്ള ഒരു മതത്തെ നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇതിനെ. എന്നാൽ അങ്ങനെയല്ല ഹിന്ദുവിൻ്റെ സ്ഥിതി, അങ്ങനെ ഒരു ഹിന്ദുവില്ല. കലയുടെ കാര്യത്തിൽ നമുക്കറിയാം, നമ്മൾ ഇന്ന് സത്യത്തിൽ ഇതൊക്കെ വലിയ തരത്തിലുള്ള മാനിപ്പുലേഷൻസ്, വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടന്ന ഒരു എന്താണ് ഒരു ഒരു പ്രത്യേക മേഖലയാണ് കല എന്നൊക്കെ പറയുന്നത്. നമുക്കിപ്പോൾ നോക്കൂ, കർണാടക സംഗീതം, മലബാറിലെ ആളുകൾ കർണാടക സംഗീതത്തിനേക്കാൾ കൂടുതൽ ഗസലുകളും ഹിന്ദുസ്ഥാനി സംഗീതം ഇഷ്ടപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം ഈ കർണാടക സംഗീതത്തിൽ മുഴുവനായും ഹിന്ദു ദൈവങ്ങളെ, ഈ പറഞ്ഞ സോക്കാൾഡ് ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുകയോ അവരുടെ വീരസ്യങ്ങൾ വിളമ്പുകയോ അവരുടെ എന്താണ് ലൈംഗിക വീഴ്ചകളെ അപദാനങ്ങളായി വർണ്ണിക്കുകയൊക്കെ ചെയ്യുന്ന, അതിൻ്റെ അപദാനങ്ങൾ മുഴക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കർണാടക സംഗീതം നിറയെ. അപ്പോൾ അതൊരു പക്ഷേ ഇവിടുത്തെ മറ്റ് മതവിഭാഗങ്ങൾ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അവരത് കേൾക്കാനോ എന്താണ് ചൊല്ലാനോ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം തന്നെ നമ്മൾക്ക് അറിയാം VP മൻസിയെ പ്രധാനമായിട്ടും എതിർത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോൺ ഇസ്ലാമിക് എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഇസ്ലാമിക് അതർ ദാൻ ഇസ്ലാമിക് ഹിന്ദു എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു കലാരൂപത്തെയാണ് ആ പെൺകുട്ടി പിന്നെ അനുഷ്ഠിക്കുന്നത്, അല്ലെങ്കിൽ ആ കല പഠിക്കുന്നത് എന്നുള്ള പേരിലാണ് ഇസ്ലാമികൾക്ക് മുസ്ലിങ്ങൾക്ക് പ്രത്യേക തരത്തിലുള്ള ദേഷ്യം അവരോട് ഉണ്ടാവുന്നത്. പക്ഷേ ഒരു ബ്രോഡർ പേഴ്സ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ കലയെ നമുക്ക് അങ്ങനെ കാണേണ്ടതില്ല. പക്ഷെ നമുക്കറിയാം കൃത്യമായി ഈ ഇത്തരത്തിൽ ഹിന്ദുവൽക്കരിക്കപ്പെട്ടുള്ളതാണ് ആ കലാരൂപങ്ങൾ, ഭരതനാട്യമായാലും മോഹിനിയാട്ടമായാലും ഒക്കെ അതിനകത്തെ വന്ദനങ്ങളും കീർത്തനങ്ങളും പദങ്ങളെല്ലാം തന്നെ മിക്കവാറും ഏതെങ്കിലും ഒരു ഹിന്ദു ദൈവത്തെ സ്തുതിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ മത ക്രമത്തിൽ നിന്ന്, ഒരു മതത്തിൻ്റെ ഒരു ട്രാക്കിൽ നിന്ന് വ്യതിചലിക്കുന്ന പോലെ അവർക്ക് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ആദ്യത്തെ എതിർപ്പുണ്ടാവുന്നത്. ഞാനത് എതിർപ്പിനെ ന്യായീകരിക്കുകയല്ല, ഹിന്ദു എന്ന തരത്തിൽ ഇതിനെ വലിയ തരത്തിൽ കണ്ടാമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇതല്ലാതെയുള്ളൊരു കലയും സാഹിത്യവും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അത് കണ്ടാമിനേറ്റഡ് ആയിപ്പോയി. അത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുള്ളതാണ്. അപ്പോൾ സാംസ്കാരിക അർത്ഥത്തിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. പിന്നെ ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് നമുക്ക് ഇതിനെ കണ്ടു നോക്കിയാൽ, ഹിന്ദുത്വത്തെ കണ്ടു നോക്കിയാലോ, കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. അവർക്കൊന്നും എന്താണ്, പല ആളുകൾക്കും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളോട് യാതൊരു ബന്ധമില്ല, അവർ ഭയങ്കരമായ ആൻറ്റി ഹിന്ദുവാണ്. ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു പോയ മറ്റ് പ്രദേശങ്ങൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നമ്മുടെ തന്നെ ഭാഗമായിരുന്ന ഭൂട്ടാൻ, ബർമ്മ, മ്യാൻമാർ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ നേരത്തെ മുൻ രാഷ്ട്രീയ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തൊക്കെ ഒരു വിശാലമായ അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാമായിരുന്നു, അപ്പോഴും അഫ്ഗാനിസ്ഥാൻ എന്നതിൽ പെടുമായിരുന്നില്ല. ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ഹിന്ദു രാഷ്ട്രമില്ല. പക്ഷേ പിന്നീട് നമുക്കറിയാം 2011 സുപ്രീംകോടതിയിൽ ഒരു കേസിൽ ഒരു ഉത്തരവുണ്ടായി. അത് ഈ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ഉടനെ ഹിന്ദു രാഷ്ട്രത്തെ പറഞ്ഞിട്ട് ഹിന്ദു എന്നുള്ള ആശയത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി. അതായത് ഒരു ഒരു ജീവിത മാർഗമാണ് എന്നാണ് പറഞ്ഞത്. ജീവിതമാർഗം, ഒരു ജീവിത രീതി, ഹിന്ദു എന്ന് പറഞ്ഞൊരു ജീവിത രീതിയാണെന്ന് പറഞ്ഞു. ഈ ജീവിത രീതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ വേഗായിട്ടുള്ളൊരു ഐഡിയയാണ്, ഒരു വളരെ ഒരു ആർക്കും കയറി എന്താണ് ഏത് അർത്ഥവും വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നാണത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെങ്ങനെ എന്തുകൊണ്ടാണ് ബീഫ് കഴിക്കുന്നവരെ കൊല്ലുന്നത്, എന്തുകൊണ്ടാണ് ഇവർക്ക് മുസ്ലിങ്ങൾക്കെതിരെ പ്രശ്നമുണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് മാത്രം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി മതം മാറുമ്പോൾ പ്രശ്നമുണ്ടാകുന്നത്, അങ്ങനെ പാടില്ലല്ലോ. ഒരു വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ജീവിതത്തെയും എല്ലാ ജീവിത രീതികളെയും അങ്ങനെ കാണണ്ടേ? അങ്ങനെ കാണുന്നില്ല. ഉജ്ജയിനിയിലെ 2011 സമന്വയ ബൈടെക്, ഈ ഏറ്റവും അവസാനം നടന്ന ഈ വളരെ ഈ RSS BJP ആളുകളുടെ ഉന്നതന്മാരായ ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു സമന്വയ ബൈടെക് ഉജ്ജയിനിയിൽ. അതിൽ എടുത്ത തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP ഗവൺമെൻറ്റുകൾ അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയം, അതായത് ഞാൻ വീണ്ടും പറയുന്നു ആ വാക്ക് നിങ്ങൾ സൂക്ഷിക്കണം, ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോവുക, പുഷ് ഫോർവേഡ് ചെയ്യുക. എന്നാൽ ദേശീയ തലത്തിൽ അവർക്കന്ന് ഭരണം കിട്ടിയിട്ടില്ല,
മൻമോഹൻ സിംഗ് ആണ് ഭരണത്തിൽ. ആ സമയത്ത് എന്ത് ചെയ്യണം, അന്നാ ഹസാരെ, ബാബ രാംദേവ് തുടങ്ങിയ ആളുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ആൻറ്റി കറപ്ഷൻ, അതായത് ഈ അഴിമതി വിമുക്ത ഭാരതത്തിന് വേണ്ടിയും പ്രോഗ്രസീവ് എന്താണ് ഡെവലപ്മെൻറ്റ്, പുരോഗമനപരമായ വികസനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു സമ്മേളനം, ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ നടത്തണം എന്ന, ഈ രണ്ട് പദ്ധതിയാണ് അവർ അന്ന് ഈ സമന്വയ ബൈഠക്കിൽ വരുത്തിയെടുത്തത്. ഇതിനെക്കുറിച്ച് അന്ന് തന്നെ ഫ്രണ്ട് ലൈൻ വളരെ വിശദമായിട്ട് റിപ്പോർട്ടൊക്കെ പുറപ്പെടുവിച്ചിരുന്നു. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരേ സമയം രണ്ട് തരത്തിലുള്ള അജണ്ടകൾ അവർ നടപ്പിലാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രം എന്നുള്ളത് അവർക്ക് തന്നെ വിശ്വാസമില്ലാത്തൊരു കാര്യമാണ്. ഹിന്ദു രാഷ്ട്രം എന്നുള്ളത് ഈ പറയുന്ന ഹിന്ദുരാഷ്ട്രവാദികൾക്ക് തന്നെ വിശ്വാസമില്ലാത്തൊരു കാര്യമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതായത് അവർക്ക് അവരുടെ പൊളിറ്റിക്സ് മര്യാദയ്ക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇന്ന് 2017 കണക്ക് പ്രകാരം ഏതാണ്ട് 14, ഇതിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഒരു ഓൺലൈൻ പോർട്ടലിൽ നിന്നുള്ള ഞാൻ എടുത്തിട്ടുള്ളൊരു പിന്നെ മാപ്പാണ്. അതിൽ ആ കാണുന്ന സാഫ്രൺ കളറായിട്ടുള്ളതൊക്കെ ഏതാണ്ട് മുഴുവനായിട്ടും ബി ജെ പിയുടെ അണ്ടറിലാണ്. അതിൽ കാശ്മീർ നിങ്ങൾക്ക് കാണാം, കാശ്മീർ ബി ജെ പിയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് അവിടെ അവിടെ ഭരണം നടക്കുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൽഹിയിലെ, ഡൽഹി അതിൽ പെടുന്നുണ്ട്, പക്ഷേ ഡൽഹിയെ ബി ജെ പി അല്ല ഭരിക്കുന്നത് നമുക്കറിയാം. ആന്ധ്രാപ്രദേശിൻ്റെ ഒരു ഭാഗം, അതായത് ഒരു സാഫ്രൺ കളറിലേക്ക് പോയിട്ടുണ്ട്, അതിൽ കുറച്ച് ഭാഗം ഏതാണ്ട് ബി ജെ പിയുടെ കയ്യിലാണ്. അപ്പോൾ ഇങ്ങനെ ഏതാണ്ട് 10-14 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബി ജെ പി അധികാരത്തിലുണ്ട്, ബി ജെ പി മുഖ്യമന്ത്രിമാരാണ് ഭരിക്കുന്നത്. ഇന്നത്തെ ഒരു പ്രസ്താവന ഞാനിതിപ്പോൾ എൻ്റെ സുഹൃത്ത് ആദർശ് എനിക്ക് കാണിച്ചു തന്നു. നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രി, തൊഴിൽ വകുപ്പ് സഹമന്ത്രി, അദ്ദേഹത്തിൻ്റെ കർണാടകത്തിലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അതായത് ഹിന്ദു ഇന്ത്യയിൽ പിന്നെ ഹിന്ദുക്കളെ, മതേതരവാദികളെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. മതേതരവാദികൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു രക്തത്തെക്കുറിച്ചുള്ള സ്വത്വബോധമില്ലാത്തവരാണ് മതേതരവാദികൾ എന്നാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ബ്രാഹ്മണൻ എന്നോ പറയുന്നില്ലെന്ന് വലിയ കുഴപ്പമില്ല, പക്ഷേ മതേതരൻ എന്ന് പറഞ്ഞാൽ അത് വലിയ കുഴപ്പമാണ്, അത് ഹിന്ദുത്വത്തിന് ചേരാത്തൊരു കാര്യമാണെന്നാണ്. ഇത്രമാത്രം മതേതരത്വത്തെ അവർ ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രസ്താവനയാണ്. കർണാടകയിൽ വെച്ചിട്ട് നടത്തിയുള്ള പ്രസ്താവനയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അനന്ത്കുമാർ ഹെഗ്ഡെ, നമ്മുടെ കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവനയാണ്. അതായത് ദേ ആർ സ്ലോലി ആൻഡ് സ്ലോലി മീൻസ് വിഗറസ്ലി എന്ന് പറഞ്ഞാൽ പറ്റില്ല, കാരണം സ്ലോലി ബട്ട് കോൺഫിഡൻ്റ്ലി പുഷിംഗ് ദിസ് പൊളിറ്റിക്സ് ഫോർവേഡ്. വളരെ കൃത്യമായിട്ട്, വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഇത്തരം പ്രസ്താവന, യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവനയും ഇപ്പോൾ ഈ പ്രസ്താവനകളും അതിനുശേഷം ധാരാളം ഇത്തരം ബി ജെ പി നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനകളൊക്കെ വളരെ കൃത്യമായിട്ട് ആത്മവിശ്വാസമുള്ള പ്രസ്താവനകളാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇന്നലെ നമ്മുടെ ശബ്നം ഹാഷ്മി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ, അവർ പറഞ്ഞത് നമ്മ സമീപകാലത്ത് നമുക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം നഷ്ടപ്പെടുമെന്നുള്ളതാണ്, നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഞാനാണ് ഈ ശബ്നം ഹാഷ്മിയെ കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ 2-3 പേരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ കാറിലിരുന്ന് ധാരാളം അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറയാൻ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ട്. ഗുജറാത്തിലെ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ പ്രവർത്തിക്കുകയായിരുന്നു. ഏതാണ്ട് 30 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഇവർ നേരിട്ട് ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. അവരേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല, അവരുടെ ലക്ഷ്യം ബി ജെ പി, ആൻറ്റി ബി ജെ പി, ആൻറ്റി സാഫ്രൺ പൊളിറ്റിക്സാണ്. അത് കൃത്യമായിട്ട് അവർ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് വലിയ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയൊന്നുമില്ല, വളരെ ശക്തമായിട്ടുള്ള ഒരു ജനകീയ പിന്തുണ അവർക്കുണ്ട്. ഒരു പക്ഷേ ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പിന്നെ എന്താണ് വക്താക്കൾ ഒഴികെയുള്ള ആളുകൾ അവരെ കൃത്യമായി പിന്തുണയ്ക്കുകയും അവരുടെ നിലപാടുകൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അതായത് ഇപ്പോൾ തന്നെ ഈ വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യുന്ന പരിപാടി, നമ്മൾ ഇവിടെ വലിയ അജിറ്റേഷൻ ഉണ്ടായി അത് കേട്ടിട്ട്. വോട്ടിംഗ് മെഷീൻ കൃത്യമായി ടാമ്പർ ചെയ്യപ്പെട്ടു, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഇവിടുത്തെ ഏതെങ്കിലും ബി ജെ പി നേതാക്കൾ അതിനെ അപലപിച്ചുകൊണ്ട്, അത്തരം ഒരു വാർത്തയെ അപലപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയോ, ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും പറഞ്ഞോ, ഒന്നുമില്ല. അതായത് നമ്മൾ യൂസ്ഡായി വരുന്നു, നമ്മളതൊക്കെ പരിചയപ്പെട്ടു വരികയാണ്, ഇതൊന്നും അത്ര നമ്മളിനി കാര്യമാക്കേണ്ടതില്ല എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് തുടങ്ങുകയാണ്. ഇത് ഒരു പെട്ടെന്ന് സംഭവിക്കുന്നില്ല. ഇതാണ് നാം ചോംസ്കിയൊക്കെ പറയുന്നത് മാനുഫാക്ചറിങ് കോൺസെൻസസ് എന്ന്, അഭിപ്രായത്തെ നിർമ്മിച്ചെടുക്കുകയാണ്. അഭിപ്രായത്തെ എങ്ങനെ, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ വളരെ പതുക്കെ ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ പോലും അറിയുന്നില്ല നമുക്ക് സംഭവിക്കുന്ന മാറ്റി. യൂജിൻ ഒനീലിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള നാടകമാണ് കാണ്ടാമൃഗം. നാസി ജർമ്മനിയിലെ
സാമൂഹിക സ്ഥിതികളെ കുറിച്ചിട്ടുള്ള ഒരു വിമർശനമാണ് ആ നാടകം. പ്രൊഫസർമാർ, വലിയ ചിന്തകന്മാർ, കലാകാരന്മാർ, അങ്ങനെ ഡാൻസർമാർ, ഗായകർ, ഇങ്ങനെയുള്ള വലിയ വിഭാഗം ആളുകളൊക്കെ ഓരോ സുപ്രഭാതത്തിൽ ഓരോ ദിവസം കൂടുന്തോറും അവരൊക്കെ ഹിറ്റ്ലറെ പിന്തുണയ്ക്കുന്നവരായി മാറുന്നു എന്നുള്ളത് അവർക്ക് പോലും അത്ഭുതപ്പെടുകയാണ്. ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് ഈ കാണ്ടാമൃഗങ്ങൾ, അതായത് കാണ്ടാമൃഗങ്ങളെ പ്രതീകമാക്കിയിട്ടാണ് യുജനനയിൽ അത് എഴുതിയിരിക്കുന്നത്. ഏതാണ്ട് അതുപോലെ കേരള ഇന്ത്യയിലാകമാനം ഇത്തരത്തിൽ കാണ്ടാമൃഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു എന്താണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു മന്ത്രി ഒരു ക്ഷേത്രത്തിൽ പോവുകയും ക്ഷേത്ര ആചാരങ്ങൾ നിർവഹിക്കുകയും അവർക്ക് അനുകൂലമായ പ്രസ്താവനകളൊക്കെ നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് അവർക്ക് പോലും അത് അരോചകമായി തോന്നുന്നില്ല, ഇവിടെ മറ്റുള്ളവർക്കും അത് അരോചകമായി തോന്നുന്നില്ല, അവരെ പിന്തുണയ്ക്കുന്നവരും അതിനെതിരെ ഒന്നും പറയുന്നില്ല. നമ്മൾ വളരെ സൈലൻ്റായിട്ട് ഇതൊക്കെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക. ഇതാണ് യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവന. There is nothing wrong with the concept of Hindu Rashtra. ഹിന്ദു രാഷ്ട്രം എന്നുള്ള ഈ സങ്കല്പം കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളത്, അത് ശരിയാണെന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല, അത് ശരിയാണെന്നാണ്. എങ്ങനെ ശരിയാകും? അതായത് അതാണ് നമ്മളുടെ രീതി, നമ്മൾ അങ്ങനെയാണ്. അതിൽ ശരി എന്ന് പറയുന്നത് പോലും ശരിയല്ല എന്നാണ്. കാരണം ഇപ്പം ഞാൻ മനുഷ്യനാണെന്ന് പറയുന്നത് ശരിയല്ല, കാരണം അതൊരു ഒരു ഒരു പ്രസ്താവന ഒരു പ്രസ്താവന പോലും അല്ല. ഇപ്പൊ പകലാണെന്നൊക്കെ പറയുന്നത് പോലെയാണ് നമ്മളിവിടെ ഇരിക്കുന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു ഫാക്ട്, ആ തരത്തിലാണ് യോഗി ആദിത്യനാഥ് ഇത് പറയുന്നത്. നോക്കൂ, നമ്മുടെ മുൻ രാഷ്ട്രപതിയാണ് പ്രണബ് മുഖർജി. അദ്ദേഹം ESL നരസിംഹറാവുവിൻ്റെ കൂടെ, ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിൻ്റെ കൂടെ ഇവിടെ തിരുപ്പതിയിൽ ദർശനം നടത്തുകയാണ്. ഒരു രാഷ്ട്രപതി, ഇന്ത്യയുടെ ഒരു രാഷ്ട്രപതി കൃത്യമായി ആരുടെ കൂടെയാണ് നിൽക്കുന്നത് നോക്കൂ. എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഇത് നരേന്ദ്രമോദി. നരേന്ദ്രമോദി 2014 അധികാരമേൽക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, വിവിധ ദൃശ്യങ്ങളാണ്. അദ്ദേഹം ചെയ്തത് എന്താണ്? തല നിലത്ത് കുത്തി രണ്ട് കൈകൾ കൊണ്ടും ആ പടിയിന്മേൽ അമർത്തി മുട്ടിൽ കുനിഞ്ഞു നിന്ന് വളരെ ആദരവോടുകൂടി പാർലമെൻറ്റിൻ്റെ പടിയെ, അതായത് ഒസ്റ്റെൻസിബിളി, അങ്ങനെ എന്ന വ്യാജേനെ, എന്താ ഒസ്റ്റെൻസിബിളി എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, എന്ന വ്യാജേനെ, ജനാധിപത്യത്തെ വണങ്ങുന്നു എന്ന വ്യാജേനെ അദ്ദേഹം കൃത്യമായി ഇന്ത്യൻ ജനതയ്ക്ക് ഒരു സന്ദേശം കൊടുക്കുകയാണ്. അതായത് ഇന്ത്യയുടെ ഭരണരീതികൾ ഒരു മതാനുഷ്ഠാനത്തിൻ്റെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഒരു മതാനുഷ്ഠാനത്തിൻ്റെ രീതിയിലേക്ക് ഇന്ത്യയിലെ ഭരണകൂടം അതിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതാണ് അതിൻ്റെ മറ്റൊരു ദൃശ്യം. ഇത് നിർമ്മലാ സീതാരാമനാണ്. നിർമ്മലാ സീതാരാമൻ റിസീവ്സ് പ്രസാദം ഫ്രം ദ പ്രീസ്റ്റ് ആസ് ഷി അറൈവ്സ് ടു ടേക്ക് ചാർജ് ഇൻ ഡിഫൻസ് മിനിസ്ട്രേറ്റർ ഓഫീസ് ഇൻ ന്യൂഡൽഹി ഓൺ തേഴ്സ്ഡേ. നിർമ്മലാ സീതാരാമൻ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേൽക്കുമ്പോൾ ചെയ്ത പരിപാടിയാണ്. എന്താണ് ഇത് നൽകുന്ന സന്ദേശം? ഇതുപോലെ ഒരുപാട് ദൃശ്യങ്ങളുണ്ട്. അത് നമുക്ക് ഇവിടെ നമ്മുടെ കൊച്ചിയിലെ മെട്രോ റെയിൽ ഉദ്ഘാടനത്തിൻ്റെ സമയത്തായാലും, പിന്നെ സർക്കാരിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് സമയം, അതിൻ്റെ തറക്കല്ലിടലിൻ്റെ സമയത്തായാലും ഒക്കെ ചെയ്യാണ്. തൃശ്ശൂരിൽ ഇടതുപക്ഷത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ ഭൂമി പൂജയ്ക്ക് പോയിട്ട് ആ പ്രസാദവുമായി വന്ന ഒരു സുഹൃത്തുണ്ടിക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് അതാണ്, ഭൂമി പൂജയാണ്. ഈ ഭൂമി പൂജ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ബ്രാഹ്മണിക്കൽ റിലീജിയനാണ്. ബ്രാഹ്മണ മതത്തിൻ്റെ ഒരു ഒരു എന്താണ് ഒരു അനുഷ്ഠാനങ്ങളിൽപ്പെട്ട ഒന്നാണ് ഭൂമി പൂജ എന്ന് പറയുന്നത്. അത് വിവേകാനന്ദൻ്റെ വരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്വാമിയുടെ പുസ്തകത്തിൽ പറയുന്നത്, വിവേകാനന്ദൻ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് തിരിച്ചു വന്നിട്ട് അദ്ദേഹം ആദ്യം ചെയ്ത് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് വലിയ ഒരു ആൾക്കൂട്ടം നിൽക്കുകയാണ്. കപ്പലിറങ്ങി അദ്ദേഹം ആദ്യം ചെയ്തത് കടൽ തീരത്ത് നിന്ന് കുറേ മണ്ണ് വാരി അദ്ദേഹം ദേഹത്ത് കൂടെ ഇടുകയും തൻ്റെ ശരീരത്തിൽ ആകമാനം തേച്ചു വെക്കുകയൊക്കെ ചെയ്തു. എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഇന്ത്യക്ക് പുറത്തായിരുന്നപ്പോൾ, ഭാരതത്തിന് പുറത്തായിരുന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ എനിക്ക് ഇന്ത്യയെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാനതിനെ ഏറ്റവും പുണ്യഭൂമിയായി ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മേൽ പറ്റിപ്പിടിച്ചിട്ടുള്ള വൈദേശികമായ അഴുക്കുകളെ മുഴുവൻ ഞാനിതാ ഈ മണ്ണുകൊണ്ട് കഴുകിക്കളയുകയാണെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞതെന്ന് പറയുന്നത്. അതായത് ഈ ഭൂമി ഇങ്ങനെ ഭൂമിയെ ഇങ്ങനെ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മതപരമായ പരിപാടി. ഇത് പോപ്പും ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണിനെ ചുംബിക്കുക. ഇത് മണ്ണ് എന്ന് പറഞ്ഞത് നമുക്കറിയാം, അങ്ങനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ തിരിച്ചാക്രമിക്കുകയോ പ്രതിഷേധിക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യാത്ത ഒന്നാണ്. ഈ പരിപാടി ഉണ്ടല്ലോ, ഈ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ തലകുത്തുക, തലകുത്തി നമസ്കരിക്കുക, സാഷ്ടാംഗം പ്രണമിക്കുക എന്നൊക്കെ പറഞ്ഞ പരിപാടി, അത്
ഇന്ത്യയിലെ ജനങ്ങളോടുള്ള ഒരു സന്ദേശമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. നമ്മൾ വളരെ വളരെ ഗുരുതരമായ ഒരു അപകടത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. ആ അപകടത്തിൻ്റെ മുന്നറിയിപ്പാണ് അദ്ദേഹം തല ശിരസ് എന്താണ് നിലത്ത് മുട്ടിച്ചിരിക്കുന്നത്. ഇത് വേറൊരു തരത്തിലൂടി കാണാം, എങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കേണ്ടത് എന്ന് മനുസ്മൃതി പറയുന്നുണ്ട്. മനുസ്മൃതി 7:37 പറയുന്നത് ബ്രാഹ്മണന് വേണ്ടിയാണ് ഭരണം. ബ്രാഹ്മണന് വേണ്ടിയാണ് ഭരണം, എല്ലാവർക്കും വേണ്ടിയല്ല ഭരണം. ഋഗ്വേദത്തിലൊരു പരാമർശം, ഇന്നലെ അത് നമ്മുടെ ശർമ്മിള സൂചിപ്പിച്ചു അത്. അതായത് ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനെ പരിചരിക്കുന്നത്, ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനെ പരിചരിക്കുന്നത്, അതുപോലെയായിരിക്കണം ഒരു രാജാവ് ബ്രാഹ്മണനെ പരിചരിക്കേണ്ടത്. അതായത് ബ്രാഹ്മണന് വേണ്ടിയാണ് രാജാവ് ഭരിക്കേണ്ടത്, രാജാവ് ഭരിക്കേണ്ടത് ബ്രാഹ്മണന് വേണ്ടിയാണ്. ബ്രാഹ്മണനാണ് ഭർത്താവ്, രാജാവ് ഭാര്യയാണ്. രാജാവ് ബ്രാഹ്മണനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ബ്രാഹ്മണന് വേണ്ടി യുദ്ധം ചെയ്യണം. ഞാൻ ഈ സമയത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജമാണിക്യം എന്നുള്ള സിനിമയിലെ ഒരു ഭാഗമുണ്ട്. അതായത് നമ്മുടെ മമ്മൂട്ടിയുടെ സഹോദരനായിട്ടുള്ള മനോജ് കെ ജയൻ കുട്ടിക്കാലത്ത് ഒരാളെ കണ്ണ് അടിച്ച് കൊല്ലുന്നുണ്ട്. ആ കൊലപാതകത്തിൽ എന്ന് കാരണക്കാരനായത് വേറൊരാളാണ്. അടിക്കടാ അടിക്കടാ എന്ന് പറയുന്ന രംഗമുണ്ട്. എന്നിട്ട് അതുപോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ആളുകളുടെ ആഹ്വാനം കേട്ടിട്ടാണ് ഈ അടിക്കാനൊക്കെ പോകുന്നത്. ഈ ബ്രാഹ്മണ സങ്കല്പത്തിൻ്റെ, ഈ ബ്രാഹ്മണ ആശയത്തിൻ്റെ ആഹ്വാനത്തിലാണ്, അവരുടെ യുദ്ധവെറിയിലാണ് ഇവിടെ നടന്നിട്ടുള്ള യുദ്ധങ്ങളൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്ന സനാതനമായ സമാധാനത്തിൻ്റെ കേദാരമായൊരു ഭൂമി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ടായിരുന്നിട്ടില്ല. അതായത് ആയിരക്കണക്കിന് ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് ചിതറിക്കിടന്നിരുന്നൊരു രാജ്യമാണ് ഇവർ ഈ പറയുന്ന പുണ്യഭൂമി. അവിടെയൊക്കെ ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ ഈ രാജാവിൻ്റെ ഉപദേശകനായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഉപദേശകനായിട്ട് ഉണ്ടായിരിക്കെ തന്നെയാണ് തൊട്ടടുത്ത രാജ്യത്തെ ആക്രമിക്കുകയും അവിടുത്തെ ആളുകളെ കൊല്ലുകയും സ്വത്ത് പിടിച്ചെടുക്കുകയും ആ രാജ്യം വരുതിയിലാക്കുകയും ചെയ്തിരുന്നത്. ഇതൊക്കെ ഇത് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതായത് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമാധാനത്തിൻ്റെ എന്താണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്നത് എത്രമാത്രം പൊള്ളയാണ് എന്നുള്ളത് നമുക്ക് വളരെ ഒരു ഇപ്പോഴത്തെ ഒരു 6-ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന ചരിത്ര പുസ്തകം വായിക്കുന്ന ഒരു കുട്ടിക്ക് ലളിതമാക്കി മനസ്സിലാക്കാൻ കഴിയുന്ന, ചിന്തിക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. എന്നിട്ടും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പാവം ബ്രാഹ്മണൻ, സാധു ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പദപ്രയോഗങ്ങൾ നിങ്ങൾ കാണാം. വിയറ്റ്നാം കോളനിയിലുണ്ട് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം, ആ ബക്കറ്റ് എടുത്തിട്ട് ഒരു വില്ലനെയൊക്കെ അടിച്ച് തലയൊക്കെ പൊടിച്ച് അയാളെ കൊന്നുന്നാ തോന്നുന്നത്. അവസാനം എല്ലാവരും കൂടിയിട്ട് അയാൾ കിണറ്റുന്നൊക്കെ വെള്ളം നോക്കി, ഈ പാവം ബ്രാഹ്മണൻ നിങ്ങളൊന്നും ചേരുതെന്നാ പറഞ്ഞു ഒരാളടിച്ച് കൊന്നിട്ടേ. ഇതാണ് നമ്മൾ ഈ എന്താണ് നമ്മുടെ കഥകളിൽ സിനിമകളിൽ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു സാധു ബ്രാഹ്മണനെ നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ബ്രാഹ്മണൻ ഒരിക്കലും ഒരു ക്രൂരനാവാൻ കഴിയില്ല. ഇത് ജസ്റ്റിസ് കർണൻ എന്നാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ജസ്റ്റിസ് കർണനെ പിന്നെ കഴിഞ്ഞ ദിവസം 6 തടവിന് ശേഷം കോടതി വിട്ടു. അദ്ദേഹം തടവിലായിരുന്നു. പക്ഷേ നിങ്ങൾ നോക്കൂ, വിജയ് മല്യ UKയിലാണിപ്പോൾ. അദ്ദേഹം ഏതാണ്ട് 60-70 ഏക്കർ വലിപ്പമുള്ള വലിയൊരു ഫാം ഹൗസിൽ സുഖമായിട്ട് താമസിക്കുകയാണ്. അവിടെ ഒരു കുഴപ്പം അദ്ദേഹത്തിനില്ല. ഇത് കൃത്യമായി മനുസ്മൃതിയാണ്. അതായത് മനുസ്മൃതിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ, മനുസ്മൃതി ആവിർഭവിച്ച കാലത്ത്, അതായത് ഒരു 1800 മുമ്പ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സ്വഭാവം എന്ന് പറയുന്നത് ദണ്ഡ സമതയും ന്യായ സമതയുമായിരുന്നു. അതായത് ക്രിമിനൽ ജസ്റ്റിസ്, ഈക്വൽ ജസ്റ്റിസ് ഇൻ ക്രിമിനൽ ആൻഡ് സിവിൽ ലോ, ഇതുണ്ടായിരുന്നു. ഇത് ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ, ബൗദ്ധ നിയമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ക്രിമിനൽ ആൻഡ് സിവിൽ റൈറ്റുകളിൽ, അത്തരം നിയമങ്ങളിൽ തുല്യത, അത് ശിക്ഷ തീരുമാനിക്കുന്നവരുടെ കുറ്റം എന്താണെന്ന് ആലോചിച്ചിട്ടാണ്, ആരാണ് ആ കുറ്റം ചെയ്തതെന്ന് ആലോചിച്ചിട്ടല്ല. എന്നാൽ മനുസ്മൃതി അങ്ങനെയല്ല. മനുസ്മൃതി കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുന്നത് ആരാണ് ചെയ്തത്, കുറ്റം എന്താണെന്നല്ല, ആരാണ് ചെയ്തതെന്നുള്ളതാണ്. അത് ബ്രാഹ്മണനാണെങ്കിലുള്ള ശിക്ഷയാണ് ഇപ്പോൾ ഈ കണ്ടത്. ബ്രാഹ്മണനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് നാട് കടത്തും എന്നുള്ളതാണ്. ബ്രാഹ്മണൻ ഏറ്റവും കൂടിയ ശിക്ഷ നാട് കടത്തലാണ്. ബ്രാഹ്മണന് മനുസ്മൃതി നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ, മനുസ്മൃതിയിൽ ബ്രാഹ്മണൻ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ശിക്ഷ നാട് കടത്തലാണ്. എന്താണ് ഈ നാട് കടത്തൽ എന്നറിയോ, ബ്രാഹ്മണന് നാട് കടന്നു ചെന്ന് തലത്ത് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും, പശുവും ഭൃത്യന്മാരൊക്കെ വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഭൃത്യന്മാരെയും പശുവിനെയും പണവും ഒക്കെ ആയിട്ട് വേണം അയാളെ അടുത്ത രാജ്യത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തേക്കോ ഡീപ്പോർട്ട് ചെയ്യാൻ. അവിടെ അയാൾ സമാധാനമായിട്ട് സുഖമായിട്ട് ജീവിക്കണം, ചെന്ന രാജ്യത്തൊക്കെ കുഴപ്പമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് തന്നെയാണ് ഈ പുഴുൽധാരിയായിട്ടുള്ള വിജയ് മല്യയ്ക്ക് നമ്മൾ ഇന്ത്യക്കാർ കൊടുത്ത ശിക്ഷ. അദ്ദേഹത്തെ വളരെ സൗകര്യപൂർവ്വം, അദ്ദേഹത്തിന് വേണ്ടത്ര സ്വത്തും സമ്പാദ്യങ്ങളും സൗകര്യങ്ങളൊക്കെ ആയിട്ട്
അദ്ദേഹത്തിന് യു കെയിൽ പോയി താമസിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു. എന്നാൽ ജസ്റ്റിസ് കർണൻ 6 മാസം തടവിൽ കിടന്നു. അപ്പോൾ നമ്മൾ നോക്കൂ, ദണ്ഡനീതി, ദണ്ഡസമത ലംഘിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ദണ്ഡസമത എന്ന് പറയുന്നത് ആധുനിക ഇന്ത്യൻ ഡെമോക്രസിയാണ്. നമ്മൾ ഈ ഡെമോക്രസി, തുല്യത എന്നൊക്കെ പറയുന്ന സങ്കല്പമുണ്ടല്ലോ, ഈ ഇക്വാലിറ്റി വളരെ വളരെ പുതിയതാണ്. ഇക്വാലിറ്റി നിങ്ങൾക്ക് വേറെ എവിടെ കാണാൻ പറ്റില്ല, അതായത് പഴയ ഗ്രന്ഥങ്ങളിലൊന്നും ഇക്വാലിറ്റി ഇല്ല. വളരെ പുതിയൊരു കാര്യമാണ് ഇക്വാലിറ്റി. അതായത് ഒരു പുരോഗമിച്ച സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ നിന്നാണ് സമത്വബോധം എന്ന് പറയുന്നത്. ആ സമത്വബോധത്തിൽ നിന്നാണ് ഇന്ത്യൻ ജനത ഈ പറഞ്ഞ 1800 വർഷത്തിലേക്ക് ഒരൊറ്റ ചാട്ടത്തിന് പിറകിലേക്ക് പോയിരിക്കുന്നത്. ഇതെവിടെ നടക്കുന്നു? ഉത്തർപ്രദേശിലെ ഒരു വാർത്ത കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ ഫോട്ടോ എനിക്ക് കിട്ടിയില്ല. അതായത് ഈ പശുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവത്തിൽ ഒരു ദളിതൻ്റെ പശു തൊട്ടപ്പുറത്തുള്ള ഒരു ഉന്നത കുലജാതൻ്റെ പറമ്പിലേക്ക് കയറി പോവുകയും ഇയാൾ ആ പശുവിനെ തലയ്ക്ക് കല്ലുകൊണ്ട് അടിച്ചിട്ട് മാരകമായ മുറിവേൽപ്പിച്ചു. ഇതിൻ്റെ പേരിൽ നാട്ടുകൂടം കൂടി. പക്ഷേ അയാൾക്ക് ശിക്ഷയില്ല, ബ്രാഹ്മണന് ശിക്ഷയില്ല. അയാൾ ഇതുപോലെ കുറച്ച് ദിവസം നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഖാപ്പ് പഞ്ചായത്ത് തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. എനിക്കതിൻ്റെ ന്യൂസ് എൻ്റെ ഇത് ഫോട്ടോ കിട്ടിയില്ല, പത്രത്തിന് ക്ലിപ്പിംഗ് കിട്ടിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഓൾറെഡി ഇപ്പോൾ നിലവിലുണ്ട്, ഓൾറെഡി നിലവിലുണ്ട്. നമ്മൾ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ബാലകൃഷ്ണപിള്ളയെ നമ്മൾ എങ്ങനെയാണ് തടവിലിട്ടത്, എങ്ങനെയാണ് ബാലകൃഷ്ണപിള്ളയ്ക്ക് നമ്മൾ തടവിൽ കൊടുത്തതെന്നും, വർഗീസ് കേസിൽ പിടിക്കപ്പെട്ട ഒരു പോലീസുകാരനുണ്ടല്ലോ, അദ്ദേഹം ഒരു ദളിതനാണ്. ആ വർഗീസ് നക്സൽ വർഗീസ് വധക്കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് പിടിക്കപ്പെട്ട പോലീസുകാരൻ, അദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ കൃത്യമായി ശിക്ഷിച്ചു വളരെ, പക്ഷേ പിന്നീട് 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഏതൊക്കെയോ ഗ്രൗണ്ടുകളുടെ പുറത്ത് മറ്റ് സ്വാധീനം ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് പുറത്തു വരാൻ പറ്റി. ബട്ട് സ്റ്റിൽ, എന്നാലും ഇങ്ങനെ ഒരു അന്യായം ഇന്ത്യയിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ മറ്റൊന്ന്, പ്രസാദ ഊട്ടിൽ നിന്ന് തൊഴിലാളികളെ ഇറക്കി വിട്ടു. ഒറ്റപ്പാലത്താണ് RSS നേതൃത്വത്തിലുള്ള ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടിൽ ഉച്ചനീയത്വം നടക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം സംഭവമാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കെടു പണിയെടുത്തുകൊണ്ടിരുന്ന ധാരാളം തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. പൂഴിക്കുന്ന അമ്പലത്തിലാണ് അന്നം വിളമ്പുന്നതിനിടയിൽ ഈ പറഞ്ഞ വ്യത്യാസം. ഇത് കർണാടകത്തിൽ നടക്കുന്നുണ്ട്. അവിടെ എല്ലായിടത്തും കയറി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇവരെ ഇറക്കി വിട്ടു എന്നാണ്. അവരെ അപമാനിതരായി ഇറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നാട്ടുപ്രമാണിമാരെ സൽക്കരിച്ചു, ഈ പറഞ്ഞ സാധനം വരുന്നു. തൊട്ടപ്പുറത്ത് ആദിത്യനാഥ് ചെയ്യുന്നത് കാണാം. ഇത് 2010 ഹിന്ദു യോദ്ധാക്കളെ റിക്രൂട്ട് ചെയ്യുകയാണ്. എന്തിനാണെന്നറിയോ? അതായത് 10,000 ആദിവാസികളെ മധ്യപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിലീജിയസ് കൺവേർഷൻ, മതപരിവർത്തനത്തിനെതിരെ, ലവ് ജിഹാദ് പോലുള്ള പരിപാടികൾക്കെതിരെ 10,000 ആദിവാസികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള പോസ്റ്ററാണിത്. ഹിന്ദു യോദ്ധ സേന നിർമ്മിക്കുകയാണ്, അഭിയാൻ, ഹിന്ദു യോദ്ധ ഭർത്തി അഭിയാൻ പരിപാടിയാണ് ഇത്. എന്താണ്, ആദിവാസികൾ എങ്ങനെയാണ് ഹിന്ദുക്കളാകുന്നത്, ആദിവാസികൾ എങ്ങനെയാണ് മതം മാറ്റുക, കാരണം അവർക്ക് മതമില്ല. അപ്പോൾ അവർ ഈ ആദിവാസികൾക്ക് ഒരു പ്രത്യേകമായ മതം ഉണ്ടാക്കുകയാണ്, വനവാസി എന്നൊരു പേരുണ്ടാക്കുകയാണ്. ആദിവാസി എന്നവർ പറയില്ല, വനവാസി. അങ്ങനെ അവരെ പല ആളുകളും ക്രിസ്ത്യാനികളിലേക്ക്, ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാമിലേക്കൊക്കെ അവർ പോകുന്നുണ്ട്. ഇത് തടയുക എന്നുള്ളതാണ്. അതായത് ഈ സെർവൻ ക്ലാസ്സിനെ, ഈ പറഞ്ഞ ചണ്ഡാല വിഭാഗം എന്ന് പറയുന്ന അവരുടെ ചാതുർവർണ്ണ സങ്കല്പത്തിൽപ്പെട്ട ആളുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ അടിത്തറയിൽ അതിങ്ങനെ പറയും. അതായത് ഒരു കോർപ്പറേഷനിലെ, ഒരു കോർപ്പറേഷൻ്റെ അന്നം മുട്ടിപ്പോവുക, ആ കോർപ്പറേഷൻ സ്തംഭിച്ചു പോവുക, അവിടുത്തെ ഏറ്റവും താഴെകളല്ല തൂപ്പ് തൊഴിലാളികൾ, സ്കാവഞ്ചേഴ്സ് പണിമുടക്കിയാലാണ്. സ്കാവഞ്ചേഴ്സ് പണിമുടക്കിയാൽ ആ ഒരു നഗരം സ്തംഭിക്കും. അതായത് ഈ പറഞ്ഞ കോർപ്പറേറ്റ് മുതലാളിമാരോ ഒന്നും ഉണ്ടായതുകൊണ്ടല്ല ഒരു നഗരമൊന്നും അങ്ങനെ സുഗമമായി മുന്നോട്ട് പോകുന്നത്, സ്കാവഞ്ചേഴ്സ് ഉണ്ടായതുകൊണ്ടാണ്. ഒരു ദിവസം നികുതി പിരിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയില്ലെങ്കിലോ കുഴപ്പമൊന്നുമില്ല, ഒരാഴ്ച ആ നഗരത്തിൽ ഈ തൂപ്പ് തൊഴിലാളികൾ പണിമുടക്കിയാൽ മതി. അതായത് ഒരു സമൂഹത്തിന് ഇത്തരം ആളുകളാണ് നിരന്തരം ആവശ്യമായി വരുന്നത്, ദളിതുകളും ആദിവാസികളെയും. അതുകൊണ്ടാണ് ഇത്രയധികം അവർ ഈ ഹിന്ദുമതത്തിൻ്റെ ഈ വേലിക്കകത്തേക്ക് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മതം മാറുന്നതിനെതിരെയുള്ള ഒരു വലിയ എന്താണ് ക്യാമ്പയിനൊക്കെ നടക്കുന്നത്. ഇത്ര വലിയ പ്രശ്നമാകുന്നത് അതുകൊണ്ടാണ്. ഇത് പുതിയ പരിപാടിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഈ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ഉണ്ടായതുപോലെയുള്ള ഒരു കാര്യമാണ് സപ്താഹ യജ്ഞം. പണ്ടൊക്കെ നമ്മൾ ഈ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട്, സപ്താഹം നടത്തി മുടിഞ്ഞു പോവുക എന്നാണ് പറയുക. അതായത് ഒരു സപ്താഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീമദ് ഭാഗവതം, അതിലെ വിവിധ അധ്യായങ്ങൾ പല ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളിലായിട്ട് ഈ നമ്പൂതിരി പ്രമാണിമാർ വീട്ടിലിരുന്ന് വായിക്കും. ഇങ്ങനെ വായിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ചില പുങ്കവന്മാരൊക്കെ ഉണ്ട്. അവർ വായിച്ചങ്ങ് വ്യാഖ്യാനിച്ച് തിമിർക്കും.
ഇങ്ങനെ തിമിർക്കുമ്പോൾ എല്ലാ ഒരു ദിവസങ്ങളോളം ഇവർ ഈ ഒരു പ്രത്യേക ഇല്ലത്ത്, അതൊരു വഴിപാടിൻ്റെ ഭാഗമായിട്ടൊക്കെ നടത്തുക, ഇല്ലത്ത് ഇവർ കൂടി താമസിക്കും. അപ്പോൾ പല ദേശങ്ങളിൽ നിന്നുള്ള നമ്പൂതിരിമാർ, നമ്പൂതിരി പുരുഷന്മാർ ഈ ഇല്ലത്ത് കൂടുകയും തിന്നും കുടിച്ചും കുളിച്ചും അവർ മതിക്കും. ബാക്കി ആ ഒഴിവ് വേളകളിൽ ഈ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതിന് ഇടയ്ക്കുള്ള സമയത്ത് ഇത് വായിച്ച് ഇതിലെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് രസിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഭാഗം ശ്രീകൃഷ്ണൻ്റെ ആ ഒരു ഏരിയയാണ്, ശ്രീകൃഷ്ണാവതാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ മുടിഞ്ഞു പോയ ഇല്ലങ്ങളൊക്കെ ഈ പരിപാടി നിർത്തി. അപ്പോഴാണ് ഇത് നാട്ടുകാരുടെ നെഞ്ഞത്തേക്ക് ഇട്ട് കൊടുക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുള്ളത്. എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ കുറച്ച് ആളുകളെ പിടിച്ചിട്ട് ഭാഗവതം സപ്താഹം നടത്തിക്കുക, എന്നിട്ട് ഈ ഒരാഴ്ച ഈ പറഞ്ഞ ബ്രാഹ്മണൻ വന്നിട്ട് ഈ ക്ഷേത്രത്തിലിരുന്ന് ഭാഗവതം വായനയാണ്. അത് നമുക്ക് ആലോചിച്ച് നോക്ക്, കേരളം എന്ന് പറയുന്ന സാക്ഷരത ഇത്രയധികം വ്യാപകമായിട്ടൊരു സംസ്ഥാനത്ത് വന്നിട്ട് ഒരു ആൾക്കാർക്ക് നമ്മൾ പുസ്തകം വായിച്ചു തരേണ്ടതുണ്ടോ? നമുക്ക് സ്വയം വായിച്ചൂടെ? അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് വായിച്ചാൽ പോരാ, ഞങ്ങൾ വായിച്ചു തരും. ആ വായിച്ചു തരുന്ന ആളെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടു അയാൾ കാറിറങ്ങി വരുന്ന സമയത്ത് അയാൾക്ക് പഞ്ചവാദ്യം, വെഞ്ചാമരം, ആലവട്ടമൊക്കെ ആയിട്ട് അയാൾ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ രുക്മിണി സ്വയംവരം, അതൊരു പുതിയ പരിപാടിയാണ്. രുക്മിണി സ്വയംവരത്തിൻ്റെ അന്ന് ഇത്രയും ആളുകൾ, കുറേ സ്ത്രീകൾ ഒരു മഞ്ഞ തലയിലൊരു കെട്ടൊക്കെ കെട്ടിയിട്ട് പുതിയ പുതിയ പരിപാടികളാണ് റോട്ടിലൂടെ നടക്കുന്നു. അവർ ഇങ്ങനെ പിന്നെ ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹം പിടിച്ചിരിക്കുന്നു. ഈ പറഞ്ഞ ഭാഗവതകാരനെ, ഭാഗവതം വ്യാഖ്യാതാവിനെ, അതാണ് അയാളെയും പിന്നെ സപ്താഹക്കാരനെയും നടുക്കിൽ നടത്തിയിട്ടുണ്ടാവും. പഞ്ചവാദ്യം പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പുതിയ പരിപാടി, അതായത് വളരെ കൃത്യമായിട്ടൊരു മൊബിലൈസേഷനാണ് നടക്കുന്നത്. ആളുകളെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലേക്ക് സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിപ്പോൾ കേരളത്തിൽ മാത്രമൊന്നുമല്ല, അപ്പുറത്ത് കാണുന്നത് പിന്നെ വേറൊരു സ്ഥലത്താണ്, മറ്റേതൊരു സംസ്ഥാനത്തിലുള്ള ഒരു ഒരു നോട്ടീസാണ് ആ കാണുന്നത്. അതുകൊണ്ട് ഇതിപ്പം ഹിന്ദുക്കൾ മാത്രമൊന്നുമല്ല, ഈ പറഞ്ഞ ആളുകൾ മാത്രമൊന്നുമല്ല ചെയ്തു. ഞാൻ ഈ ഇത് ഈ പോസ്റ്റർ പോപ്പുലർ ഫ്രണ്ടിൻ്റെയാണ്, NDFൻ്റെയാണ്. NDFൻ്റെ പരിപാടിയിൽ ആ മഞ്ഞ കളറിലെ നോക്കൂ, യോഗയാണ്. NDFകാരും യോഗ നടത്താൻ തുടങ്ങി. എന്നുവെച്ചാൽ അവർക്കും അറിയുന്നില്ല ഞങ്ങൾ ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള NDFകാരും മറന്നു പോയിരിക്കുന്നു. അതിൽ NDFകാർ അങ്ങനെ ചെയ്യുന്നത് അതവരുടെ വിഷയമാണ്. പക്ഷേ ഒന്ന് നോക്കൂ, ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന നമ്മൾ ഈ പറയുന്ന സാധനം എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. വേറൊരു ഫോട്ടോ കൂടി നോക്കൂ, ഇതൊരു ക്രിസ്ത്യൻ പിന്നെ കല്യാണമാണ്. ആ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് കന്യാമറിയത്തിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും ഫോട്ടോ പിടിക്കുന്നു. നിലവിളക്കുമായിട്ട് വധു വലത് കാൽ വെച്ച് കയറി വരുന്നു. ഇങ്ങനെ ഹിന്ദുക്കളുടേതായിട്ടുള്ള ആചാരങ്ങൾ, അവരുടേതായിട്ടുള്ള പ്രത്യേകമായ വിശ്വാസങ്ങൾ, രീതികൾ, ഇതൊക്കെ മറ്റാളുകൾ കൂടി മറ്റാളുകളിലേക്ക് കൂടി പതുക്കെ പതുക്കെ സംക്രമിക്കുകയാണ്. ഒരു രാജ്യം ഏകദാനമായ ഏകമാനമായ ഒരു മതബോധത്തിലേക്ക്, മത രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇയാൾ ഈ യോഗേനെ പറ്റി പറഞ്ഞപ്പോൾ രാവിലെ വിശ്വൻ ഡോക്ടർ പറഞ്ഞ ഒരു കേസാണിത്. ഇദ്ദേഹമാണ് ഈ പറഞ്ഞ ആളെ തല്ലിക്കൊന്നു വെച്ചാൽ, ഞാൻ പറയുന്നതല്ല ഇദ്ദേഹം യോഗ നടത്തുന്നു എന്നുള്ളതൊന്നുമല്ല, ഈ മനുഷ്യനെ ഈ പറഞ്ഞ ഈ ആൾക്ക് പിന്തുണയുമായിട്ട് എത്ര ആളുകളാണെന്നറിയോ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ടായിരുന്നത്. ഇയാളുടെ അക്കൗണ്ടിൽ ഇയാളുടെ കേസ് പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് 3-4 ദിവസം കൊണ്ട് ഒഴുകിയെത്തിയത്. ഇയാളൊരു ഹീറോ ആയി. അതായത് അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ്. ഒരു 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 ആൾക്കൂട്ടം, ഒരു ജനത മൊത്തം ഈ കേരളത്തിൽ പോലും അതിനനുകൂലമായിട്ടുള്ള, ഇയാൾക്ക് അനുകൂലമായിട്ടുള്ള പിന്നെ പ്രസ്താവനകളുമായിട്ട് ചെറുപ്പക്കാർ രംഗത്ത് വന്നു ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമേ അല്ല. അത്യധികം നമ്മളെ ആഴത്തിൽ അത് ബാധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഇത് നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മളിവിടെ ഈ സാംസ്കാരിക സമ്മേളനം കൂടുമ്പോൾ, ഈ സാംസ്കാരിക സമ്മേളനത്തിൽ നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ഈ 2 ദിവസത്തെ പ്രഭാഷണങ്ങൾ കേട്ട് സ്വതന്ത്ര ചിന്തകരായി മടങ്ങിപ്പോകുമെന്നൊക്കെ വിളിക്കുന്നത് എല്ലാവരും ഒരു പക്ഷേ സ്വതന്ത്ര ചിന്തകർ നേരത്തെ ആളുകളായിരിക്കും അവിടെ ഇരിക്കുന്നത്. അല്ലാത്ത ആളുകൾ ഇവിടെ വന്ന് തിരിച്ചു പോകുന്നു സ്വതന്ത്ര ചിന്തകരായിട്ടാണ് എന്നൊക്കെ വിചാരിക്കുന്നത് മൗഢ്യമാണ്. പക്ഷേ ഇതാ ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ നിങ്ങൾ നോക്കൂ, ഈ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ യമുനാ തീരത്തെ പരിപാടിക്ക്, അദ്ദേഹത്തിൻ്റെ വലിയ അന്തർദേശീയ മീറ്റിങ്ങിന് കോടിക്കണക്കിന് രൂപയാണ് പിരിഞ്ഞത്, ലക്ഷക്കണക്കിന് പേരിൽ പങ്കെടുത്തു. ഇന്ത്യയുടെ ഗ്രീൻ ട്രിബ്യൂണൽ, ഇന്ത്യയുടെ ഗ്രീൻ ട്രിബ്യൂണൽ ഇയാൾക്കെതിരെ ഒരു 25 കോടി രൂപയുടെയാണെന്ന് തോന്നുന്നു, അത് അതിൽ കൂടുതലാണ്. അത്രയും വലിയ തുകയ്ക്കുള്ള പിഴ ചുമത്തി ആ പരിസ്ഥിതിക്ക് കോട്ടം തട്ടിച്ചതിനൊക്കെ. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ വലിയ വലിയ പരിസ്ഥിതി സംഘടനകളൊക്കെ ഉണ്ട്, പക്ഷേ അവർ ഉണ്ടാക്കിയിട്ടുള്ള ദുർബലമായ ശബ്ദമല്ലാതെ വേറൊരാൾ പോലും ഇതിനെതിരെ ഒന്നും ശബ്ദിച്ചില്ല എന്നുള്ളതാണ്.
നമ്മളിതിനൊക്കെ വളരെ മൗനമായിട്ട് ഇതിനൊക്കെ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതിപ്പം മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പം എ കെ രാമാനുജൻ്റെ പുസ്തകങ്ങൾ നിരോധിച്ചു, വെൻഡി ഡോണിഗറിൻ്റെ ഹിന്ദുത്വ എന്നുള്ള പുസ്തകം നിരോധിച്ചൊക്കെ. എൻ്റെ വെൻഡി ഡോണിഗർ കൗതുകകരമായൊരു കാര്യം പറയും, അവർ 40 വർഷത്തിലേറെ കാലമായി ഈ പിന്നെ ഹിന്ദുത്വത്തെക്കുറിച്ച് മാത്രം, ഹിന്ദു മതത്തെക്കുറിച്ചും പ്രത്യേകിച്ചും ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചൊക്കെ പഠിക്കുകയും ഇവിടുത്തെ റിച്വൽസിനെ കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും ആ ദൈവങ്ങളെക്കുറിച്ചും അവയുടെ ചരിത്രം പുരാണം ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ ഡെഡിക്കേറ്റഡായിട്ടൊരു ആളാണ്, ഈ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഗവേഷണം നടത്തുന്ന ഒരാളാണ്. അവർ പറയും 2008 അവർക്ക് ആദ്യമായിട്ട് ഒരു ആക്രമണം ഉണ്ടാകുന്നു അവർക്കെതിരെ. അത് ഒരു തവണ യു കെയിലാണെന്ന് തോന്നുന്നു, അവരൊരു പ്രഭാഷണം നടത്തുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരാൾ ഒരു കോഴിമുട്ട എടുത്തിട്ട് അവർക്കെതിരെ എറിഞ്ഞു. പക്ഷേ ഭാഗ്യത്തിന് അവരെ മേലെ കൊണ്ടില്ല, അത് പിറകിലുള്ള ഒരു ചുമരിൽ തട്ടി. ആ അവർ ഈ പ്രഭാഷണം നടത്തിയിരുന്ന കെട്ടിടം ഒരു വളരെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള കെട്ടിടമായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ പറയുന്നുണ്ട്. പറഞ്ഞ കാര്യം ഇതാണ്, അവർ ഏറ് കിട്ടാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞതാണ്, യു ആർ എന്താണ് ഞങ്ങളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. എങ്ങനെ? രാമായണത്തിലൊരു കഥാസന്ദർഭം ഇവർ വെൻഡി ഡോണിഗർ സൂചിപ്പിച്ചു. അതായത് ഊർമിള ലക്ഷ്മണൻ, സോറി, സീതയ്ക്ക് കാവലാക്കി ലക്ഷ്മണനെ നിർത്തിക്കൊണ്ട് രാമൻ ഈ സ്വർണ്ണമാനിനെ വേട്ടയാടാൻ പോയി. അത് മാരീചനാണെന്ന് നമുക്കറിയാലോ. ഈ മാരീചൻ വേഷം മാറിയിട്ട് വന്നതാണ് മാനായിട്ട് എന്നൊക്കെ ആണ് കഥ. അപ്പോൾ രാമനെ അകറ്റുക എന്നുള്ളതാണ് അയാളുടെ അതിലെ പരിപാടി. രാമൻ കുറേ ദൂരത്തെത്തിക്കഴിഞ്ഞപ്പോൾ രാമൻ്റെ ശബ്ദത്തിൽ ഈ മാരീചൻ കരയുകയും എന്നെ രക്ഷിക്കൂന്ന് വിളിച്ചു പറയുകയും ചെയ്തു. എന്നാൽ ലക്ഷ്മണൻ അവിടുന്ന് പോയില്ല. അപ്പോൾ സീത ലക്ഷ്മണനോട് പറയുന്നുണ്ട്, നീ ദയവ് ചെയ്ത് എൻ്റെ പ്രാണനാഥനെ രക്ഷിക്കണം, അയാൾ കരയുന്നുണ്ട്, അയാൾ എന്തോ അപകടം സംഭവിച്ചു, നീ അയാളെ പോയി രക്ഷിക്കൂ എന്ന് ലക്ഷ്മണനോട് ലക്ഷ്മണൻ്റെ ചേട്ടത്തിമ്മയായിട്ടുള്ള സീത പറയുകയാണ്. അപ്പം ലക്ഷ്മണൻ കൂട്ടാക്കുന്നില്ല, അത് എന്തോ അങ്ങനെ ഒരിക്കലും രാമന് സംഭവിക്കുകയില്ല, അത് വ്യാജമായ ഒരു കരച്ചിലായിട്ടാണ് എനിക്ക് തോന്നുന്നതൊക്കെ ലക്ഷ്മണൻ പറയുന്നില്ല. പക്ഷേ സീത സമ്മതിക്കുന്നില്ല, നീ എന്തെങ്കിലും പോകണമെന്ന് പറഞ്ഞു. ലക്ഷ്മണൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ സീത ഒരു കടുത്ത ആരോപണം ഉന്നയിക്കും, അതായത് നിൻ്റെ ലക്ഷ്യം നടക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞു. അതായത് രാമ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കല്യാണം കഴിക്കാനാണല്ലോ നിൻ്റെ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോഴാണ് ലക്ഷ്മണൻ അവിടെ നിന്ന് പോകുന്നത്. അപമാനം, ആ അപമാനം സഹിക്കാൻ വയ്യാതെ ലക്ഷ്മണൻ പോകുന്നു, ഒരു വരയും വരച്ചിട്ട് പോവുകയാണ്. ഇക്കാര്യം സീത ഇത്രയും മോശമായൊരു പരാമർശം നടത്തി എന്നുള്ള ഒരു ഒരു കാര്യം അവർ വെൻഡി ഡോണിഗർ പറയുന്നുണ്ട്. ഇത് രാമായണത്തിലുള്ളതാണ്. ഇക്കാര്യം പറഞ്ഞുകൊണ്ടിട്ടാണ് ഒരാൾ കോഴിമുട്ടെടുത്തിട്ട് വെൻഡി ഡോണിഗറിനെ എറിയുന്നത്. അതായത് ഈ കഥയ്ക്കകത്തുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും പ്രകോപിതരാവാണ്. നമ്മളിങ്ങനെയൊന്നും ആയിരുന്നില്ല. യു കെയിലുള്ള ഹിന്ദുക്കൾ, അമേരിക്കയിലുള്ള ഹിന്ദുക്കൾ, യൂറോപ്പിലുള്ള ഹിന്ദുക്കൾ, ഇവരൊന്നും ഇങ്ങനെ ഒരു വലിയ പ്രകോപനപരമായി പെരുമാറുന്ന ആളുകളായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഈ സ്വത്വബോധം, അതാണ് നേരത്തെ പറഞ്ഞത്, ഹിന്ദു എന്നുള്ള ഒരു രക്തബന്ധത്തിൻ്റെ, ആ രക്തത്തിനെ കുറിച്ചിട്ടുള്ള സ്വത്വത്തിൽ അഭിമാനമില്ലാത്തവരൊന്നും നല്ലവരല്ല, അവർ ഭയങ്കര അപകടകാരികളാണെന്നുള്ള പ്രസ്താവന സൂക്ഷിക്കേണ്ടതാണ്. ഇത് മറ്റൊരു കാര്യം, മലയാള മനോരമയിൽ വന്ന വാർത്തയാണ്. അതിൽ ആ മലയാളത്തിലെ യാ തെറ്റുണ്ട്, അക്ഷര തെറ്റുണ്ട്. വിദ്യാരംഭം മലയാള മനോരമയിൽ നിന്ന് വർഷാവർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ സമീപകാലത്തുണ്ടായതാണ്. കോയം സച്ചിദാനന്ദ മാഷിൻ്റെ ഒരു ആ പിന്നെ കുറച്ച് മുമ്പ്, അതായത് ഈ കേരളത്തിൽ ഈ ഹാദിയ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ ഉണ്ടായ സമയത്ത് സച്ചിദാനന്ദൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം പറയുന്നുണ്ട്, റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് ആൻഡ് റാഷണൽ എക്സ്ട്രീമിസ്റ്റ് ഇൻ കേരള, പ്ലീസ് ഡു നോട്ട് ടേൺ അവർ ബ്യൂട്ടിഫുൾ ലാൻഡ് ഇൻ ടു എ ഹെൽ എന്നാണ്. നോക്കൂട്ടോ, മത തീവ്രവാദികളും യുക്തിവാദി തീവ്രവാദികളും എന്നാണ് സച്ചിദാനന്ദ മാഷ് പറഞ്ഞതാണ്. അപ്പോൾ ഞാനതിന് ഈ യുക്തിവാദികൾ ഉള്ള പ്രശ്നത്തെക്കുറിച്ച് ഞാൻ മറുപടി ഇട്ടു. സച്ചിദാനന്ദ മാഷ് പ്രതികരിച്ചതാണ് തൊട്ടുപുറത്ത്, ആത്മീയതയല്ല കപട ആത്മീയതയാണ് പ്രശ്നം. ഗാന്ധിക്കും ശ്രീനാരായണ ഗുരുവിനും നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ കമൻറ്റിനോട് ചേർന്ന് നിൽക്കുന്ന കമൻറ്റാണ്. ഗാന്ധിക്കും ശ്രീനാരായണ ഗുരുവിനും ആത്മീയത ഉണ്ടായിരുന്നു, പക്ഷേ അത് മനുഷ്യസ്നേഹം നിറഞ്ഞ സങ്കുചിത മതസങ്കല്പങ്ങളിൽ നിന്ന് മുക്തമായ ഒന്നാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവർ ഉടനെ എടുത്തിടുന്ന സാധനമാണ് ആത്മീയത എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഈ ആത്മീയത ഉണ്ടാകുന്നതുകൊണ്ട് ആത്മീയവാദികളെ നിങ്ങൾ നേരത്തെ കണ്ട ഒരു ആത്മീയവാദിയാണിത്, യോഗയൊക്കെ ചെയ്യുന്ന ഒരു ആത്മീയവാദിയാണ് ഇപ്പോൾ ഈ സാധനം. പക്ഷേ ഇവർ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് വിവേകാനന്ദൻ, പിന്നെ അരബിന്ദോ, ഇങ്ങനെയുള്ള ദയാനന്ദ സരസ്വതി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇവരെടുത്ത്. പക്ഷേ അവരുടെയൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ വളരെ ഹിംസാത്മകമായിട്ടുള്ള ഒരു ഒരു പൊളിറ്റിക്സാണ് ഇവരും തള്ളിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിന് ഫേസ്ബുക്ക് കമ്പനി അവർ ചെയ്ത പ്രതികരണമാണ്. അതായത് ഒരു നഗ്ന സന്യാസി
ഒരു ജീൻസും ടോപ്പും ഒക്കെ ധരിച്ച ഒരു പെൺകുട്ടിയെ അനുഗ്രഹിക്കുകയാണ്. ഈ കുട്ടി ആ നഗ്ന സന്യാസിയുടെ അടുത്ത് പോയിന്ന് വളരെ വിനയാന്വിതയായി നിൽക്കുന്നു, അയാൾ അനുഗ്രഹിക്കുന്നു. ഈ ഫോട്ടോ ഞാൻ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഈ ഒരു ആധുനിക കാലത്ത് ജീവിക്കുന്ന ഒരു ഒരാൾക്ക് ഇത്തരം ഒരാളുടെ അടുത്ത് പോയിട്ട് അനുഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവരിൽ എന്താണ് കാണാനുള്ളത്, കേൾക്കാനുള്ളത്, പഠിക്കാനുള്ളത് എന്നത് അത്ഭുതപ്പെടുന്നു പറഞ്ഞാണ് എൻ്റെ പോസ്റ്റ് ഉണ്ടായത്. ഫേസ്ബുക്ക് അത് പറഞ്ഞത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സുമായിട്ട് എൻ്റെ ഈ പോസ്റ്റ് യോജിക്കുന്നില്ല, അതുകൊണ്ട് റിമൂവ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ എന്നെ മറുപടി പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് നിലവിൽ ഇന്ത്യയിൽ നിലവിലുള്ള അഘോരികൾക്കിടയിലുള്ള ഒരാൾ സന്യാസിയാണ്, സാധാരണഗതിയിൽ നടക്കുന്നൊരു കാര്യമാണ്, ഇഷ്ടംപോലെ ഫോട്ടോസ് വരുന്നതാണ്, പക്ഷെ ആരൊക്കെയോ റിപ്പോർട്ട് ചെയ്തിട്ട് ഈ പോസ്റ്റ് റിമൂവ് ചെയ്യിപ്പിച്ചു. അതായത് ഇത് എവിടേക്കൊക്കെയാണ് ഇത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് December 25, 1927 കൊങ്കണിൽ മഹദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ അവിടുത്തെ ദളിതുകളും പുരോഗമനവാദികളുമായ ആളുകൾ ചേർന്ന് മനുസ്മൃതി കത്തിക്കുകയായിരുന്നു. മനുസ്മൃതി കത്തിക്കാൻ വേണ്ടിയിട്ട് അംബേദ്കർ ബോംബെയിൽ നിന്ന് ബോട്ട് വഴിയാണ് അവിടേക്ക് എത്തിയത്. അങ്ങനെ ബോട്ട് വഴി വരാൻ കാരണം ആ ബസ്സുകൾ പണി മുടക്കി, ബസ്സുകൾ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് മുഴുവൻ നിസ്സഹകരണം, ആരെയും കയറ്റുന്നില്ല. മാത്രമല്ല പോലീസും അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടി തടയാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സാഹസപ്പെട്ടാണ് അംബേദ്കർ ഈ സ്ഥലത്തേക്ക് എത്തുന്നത് ബോട്ട് മാർഗം. എന്നിട്ടാണ് അവിടെ ഈ മനുസ്മൃതി കത്തിക്കുന്ന പരിപാടി ഉണ്ടാകുന്നത്. ആ ദിവസമാണ് ഇന്ന്. ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഇപ്പം ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വളരെയധികം പ്രസക്തമാകുന്നുണ്ട് ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട്. അംബേദ്കറിനെയും അവർ മോഷ്ടിച്ചു കഴിഞ്ഞു, അതേ അംബേദ്കറിനെ മനുവാദികളായിട്ടുള്ള ആളുകൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു. ഇത് 2011 യു കലാനാഥ മാഷും പ്രൊഫസർ നരേന്ദ്ര നായിക്കും ഇന്ത്യയുടെ പാർലമെൻറ്റിൽ സമർപ്പിച്ച ഡ്രാഫ്റ്റ് ബില്ലാണ്, സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം പൊളിറ്റിക്സ്. അതിൽ നമ്മൾ ഇന്ത്യയിലെ സ്വതന്ത്ര ചിന്തകർ, യുക്തിവാദികളായിട്ടുള്ള ആളുകൾ ഒക്കെ ഇന്ത്യയുടെ സമൂഹത്തോട് പറയാൻ ശ്രമിക്കുന്ന കാര്യമാണിത്. എന്താണ്, എങ്ങനെയാണ് ഒരു രാഷ്ട്രം മുന്നോട്ട് പോകേണ്ടത്, ഒരു രാഷ്ട്രത്തിൻ്റെ അടിത്തറ എന്തായിരിക്കണം, എങ്ങനെയാണത് പുരോഗമന സ്വഭാവമുള്ളതാകേണ്ടത് എന്നതാണ് ഈ ഡ്രാഫ്റ്റ് ബില്ലിലുള്ളത്. മതത്തെ നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയാലല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല, ഒരു സമാധാനപരമായ ജീവിതം നമുക്ക് ജീവിക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ വിചാരധാരയിലും മനുസ്മൃതിയിലെയും കുറേ കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ നേരത്തെ നമ്മൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് അത്രയും കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ സമകാലികമായ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഹിന്ദു എന്ന പദം നിലവിലില്ല, പിന്നെ എന്താണ് ഉള്ളത്, അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇന്ത്യയിൽ ഇന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മതം, ഇന്ത്യയിൽ ഇന്ന് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതം ബ്രാഹ്മണ മതമാണ്. അതായത് ഇന്ന് നിലവിൽ ഈ പറഞ്ഞ മനുസ്മൃതിക്ക് ആധാരമായിട്ടുള്ള ആശയങ്ങൾ കിടക്കുന്നത് ഋഗ്വേദത്തിലാണ്. ഋഗ്വേദത്തിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു വിപുലീകരണം എന്ന നിലയ്ക്കാണ് മനുസ്മൃതി വരുന്നത്. ആ മനുസ്മൃതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബ്രാഹ്മണരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഇന്ന് ആ മനുസ്മൃതി ആസ്പദമാക്കിക്കൊണ്ടൊരു മത വ്യവഹാരമാണ്, മനുസ്മൃതി ആസ്പദമാക്കിക്കൊണ്ടൊരു സാമൂഹ്യ വ്യവഹാരമാണ്, മനുസ്മൃതി ആസ്പദമാക്കിക്കൊണ്ടൊരു രാഷ്ട്രീയ വ്യവഹാരമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നത് എങ്കിൽ അത് ബ്രാഹ്മണ രാഷ്ട്രീയമാണ്. എങ്ങനെയെന്ന പോലെ അവരത് പറയില്ലെങ്കിലും IS നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക സങ്കല്പമാണ് അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രീയമാണ് IS നടപ്പിലാക്കുന്നത് എങ്കിൽ ഇന്ത്യയിൽ RSS നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ബ്രാഹ്മണ രാഷ്ട്രീയമാണ്, ബ്രാഹ്മണ വ്യവഹാരമാണ് എന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഈ പ്രഭാഷണം ശ്രദ്ധിച്ചുവെന്നും ഇതിനെ അതിൻ്റെ പോസിറ്റീവ് അർത്ഥത്തിൽ ഉൾക്കൊണ്ടുവെന്നും വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.